Yes. Shiva Prasad. ഓഹോ അമ്മ ഉറങ്ങിയില്ലേ? ആരായിരുന്നു ഫോണിൽ? മോനെ, ആഹാ, മുത്തശ്ശനും ഉറങ്ങിയില്ലേ? ഈ വീട്ടിലെന്താ ആർക്കും ഉറക്കമില്ലേ? നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് എങ്ങനെ ഉറക്കം വരും മോനെ? ഒരു ഉണക്ക പെണ്ണെന്നെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ച് ഉറക്കം കളയുന്നൊന്നും അല്ല ഞാൻ. ഒരു സീക്രട്ട് മെസ്സേജ് വന്നു. ഐ എം ഓൺ ഡ്യൂട്ടി, നിങ്ങൾ കിടന്ന് ഉറങ്ങ. അവൻ ഡ്യൂട്ടിക്ക് പോണ പോക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കിട്ടാണ്ട് രാത്രി കിടന്ന് വിഷമിച്ചപ്പം അവൻ ആ പെണ്ണിന്റെ വീട്ടുകാരെ വിളിച്ച് വല്ല ചീത്തയും പറഞ്ഞു കാണും. അവന് തിരിച്ചും പറഞ്ഞു കാണും. അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇങ്ങി പോകുന്നാ മതിയായിരുന്നു. മോളെ, ഞാൻ നാളെ പോയി ആ കുട്ടിയുടെ അച്ഛനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കിയാലോ. എന്തിന്? അവരവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം പറയാനില്ലല്ലോ. ഉണ്ടോ അച്ഛ?
Ranthan. My pleasure. Okay, see you. ജീവിതം ഞാൻ തൊലയ്ക്കും. കെട്ടിക്കാറായ ഒരു മാളുണ്ട് അവൾക്ക്. പ്രഭ, സംഭവം നാട്ടിക്കേസാണെന്ന് അറിഞ്ഞ ഗ്രേസിയല്ല അവളുടെ തന്ത വീഴും, ഇല്ലെങ്കിൽ ഞാൻ വീഴിക്കും.
പക്ഷെ തീർന്നു. ഞാൻ ഓർത്ത് അച്ഛന്റെ കൊട്ടാരത്തിൽ നിന്ന് ആനയും അമ്പാരിയും പല്ലക്കും കുതിരവണ്ടിയും ഓ ഇതൊരു ചുമ്മാ രാജാവ് രണ്ടാം പ്രാൻ വരാത്തവുമാരെയൊക്കെ ഞാൻ വരുത്തും. സമയമുണ്ടല്ലോ, ഞാനും എന്റെ മോളും അനുഭവിക്കേണ്ട മുതലൊക്കെ കണ്ട ചെറ്റകള്. അച്ഛൻ തമ്പുരാൻ വന്നില്ലെങ്കിൽ വേണ്ട, വയസ്സായെന്ന് വെക്കാം. ചേട്ടന്മാരും അനിയന്മാരും മുള്ളി തെറച്ച തമ്പുരാക്കന്മാരും അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടല്ലോ സ്വത്തിന് കടിപിടി കൂടാൻ. ഒരുത്തനെങ്കിലും വന്നോ എയർപോർട്ടില്? എല്ലാ അവന്മാരെയും മൂക്കൊണ്ട് ഇച്ഛാ വരപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി മടക്കം. എന്റെ വരവന്റെ ലക്ഷ്യം അതല്ല. ഐ ആം ഓഫീഷ്യൽ ഡ്യൂട്ടി. പറഞ്ഞ രഹസ്യമായിരിക്കും. ഞാനൊരു പിക്നിക് മൂഡിലല്ല. അല്ല, ഞാൻ കാര്യം പറയുമ്പോ നിങ്ങള് വിൽ യു പ്ലീസ് ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നമ്മൾ അനന്തരാവകാശികളെല്ലാം ചേർന്ന് തർക്കങ്ങൾ ഒഴിവാക്കി റിസീവറെ മാറ്റി സ്വത്ത് കോടതിയിൽ നിന്ന് വീതിച്ചോളാൻ പറഞ്ഞ ഈ മുഹൂർത്തം തന്നെ നോക്കി രണ്ടാം പ്രാണി ഇപ്പൊ ചാടി വീണതെന്തിനാ? ചാരന്മാരെ പിടിക്കാനോ കള്ളക്കടത്തുകാരെ പിടിക്കാനോ അങ്ങനെയൊക്കെയാണല്ലോ കേൾവി. മാങ്ങ തൊലി അതൊക്കെ വെറും പുറംപൂച്ചല്ലേടൂ. എന്റെ കുളിയും ദേവാരവും പാതി മുടക്കിട്ട് എന്താണാവോ പുന്നതമ്പുരാക്കന്മാർക്ക് ഒരു തിരക്ക്. അയ്യോ, ഇവിടുന്ന് ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. അത്യാവശ്യമാണ്, ഉടനെ വേണോന്ന് പറഞ്ഞ് ആളെ അയച്ചപ്പോ ഞങ്ങൾ നിരീക്ഷിച്ചു ഇവിടുന്ന് കാത്തിരിക്കാവൂന്ന്. ആന ശരിക്കങ്ങട് മെലിഞ്ഞു. എന്നാലും തന്നെ ഒന്നും കാത്തിരിക്കേണ്ട ഗതികേട് ഈ തമ്പുരാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടോ ശേഖരവർമ്മേ? ഇല്ലേട്ടാ. അപ്പൊ ഇവിടുന്ന് പറഞ്ഞു വരുമ്പോ ഞങ്ങൾ എല്ലാരും ഈ കോലോത്തെ അല്ലേ? ആണല്ലോ, അതല്ലേ ഈ കോലോത്തിന്റെ ഗതികേട്. ഈ കൊട്ടാരം കെട്ടാൻ വാനം തോണ്ടി ഭൂമി പൂജ നടത്തിയ പഴയ പെരുന്തച്ഛന്റെ ശിഷ്യൻ അന്നേ പറഞ്ഞു, കൊട്ടാരത്തിൽ ലക്ഷ്മി വിളയാട്ടം കുറഞ്ഞാലും സന്താന ഭാഗ്യത്തിന് ഒരു കുറവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അച്ചട്ടൻ. പാൽക്കഞ്ഞി മൂക്കറ്റം കുടിച്ച് അന്തിക്ക് കിടന്നുറങ്ങുമ്പോ ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് പൂതികളകമായിരുന്നു പണ്ട്. അറയിൽ ഒരു പെണ്ണുള്ളത് പോരാ, 14-ാം നമ്പർ വിളക്കും കത്തിച്ച് ഇറങ്ങി നടക്കാൻ ചിറ്റം വെക്കാൻ കരമൊഴിവായി അല്പം ഭൂമി തരമാകുമല്ലോ എന്നോർത്ത് അച്ചിമാരും കാത്തിരിക്കും. പിന്നെ അങ്ങോട്ട് സന്താന ഭാഗ്യമല്ലേ. ആ, ഞാൻ വിളിച്ചു വരുത്തിയ കാര്യം മനസ്സിലായല്ലോ. രാജരാജവർമ്മ വന്നിരിക്കുന്നു, രണ്ടാം പ്രാൻ എന്റെ അനിയൻ. ഈ ഇരിപ്പി ഞാൻ തട്ടിപ്പോയ അടുത്ത രാജാവ്. വീതം വെക്കാൻ കൂട്ടി വന്ന കണക്കുകളൊക്കെ തെറ്റും. ഈ മൊത്തം മുതലിന്റെ അഞ്ചിലൊന്ന് അവകാശി. അതേത് വകയില്? നത്രാണിച്ചെ കെട്ടിയതിന് പടിയടച്ച് പിണ്ടം വെച്ച ആളെങ്ങനെ തമ്പ്രാനാകും? പടിയും പിണ്ടവും ഒക്കെ ഇവിടെ കോലോത്ത്. കോടതിയിൽ അതിന് വിലയില്ല. തലയെണ്ണി വീതം വരുമ്പോ അവന്റെ മകൾക്കും ഒരു ഷെയർ. അയ്യോ, എല്ലാരും വന്ന് നമ്മൾ താമസിച്ചു പോയെന്നാ തോന്നുന്നേ. എന്താ കോശവാദാന്റെ പേര്? മോഹനവർമ്മ. ഞാൻ ഇദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രവർമ്മ. ഇതെന്റെ ഭാര്യ സരസ്വതി തമ്പുരാട്ടി. ഇതെന്റെ മകൾ തമ്പുരാട്ടി. ധന്യ തമ്പുരാട്ടി. എന്താണാവോ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും വൈകിയത്? അയ്യോ, തമ്പുരാൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളേ. ഇവന്റെ വണ്ടി ഓടിക്കിട്ടുന്ന കാശ് കൊണ്ട് വേണം കഴിഞ്ഞു കൂടാൻ. കഞ്ഞിക്കുടി പോലും ബുദ്ധിമുട്ടിലാന്നേ. ആകെയുള്ള 15 സെന്റും വീടും 3 ബാങ്കിൽ പണയം വെച്ചെടുത്ത. 3 ബാങ്കോ? ഒരിടത്ത് ആധാരത്തിന്റെ ഒറിജിനൽ, രണ്ടിടത്ത് ഡ്യൂപ്ലിക്കേറ്റ്. കൊള്ളാം. രണ്ടാം പ്രാം വന്നെന്ന് കേട്ടു. അദ്ദേഹം വീതം ചോദിച്ച ആദ്യം പോകുന്നത് എന്റെ കിടപ്പാടായിരിക്കൂല്ലേ? മിക്കവാറും തിരുനോമലേ ചിത്തം തെളിഞ്ഞിനിയും പറഞ്ഞിടടോ. മുക്തിപ്രദം മുനിവൃന്ദ നിഷേവിതം ഭക്തിഗമ്യം പരമാനന്ദ സാധനം ഉദ്ഘാത്മനാമതിസ്വസ്ഥനായേനിനി മുക്തിയൊഴിഞ്ഞൊരു കാംക്ഷയും ഇല്ലടോ. നല്ലതെല്ലാവർക്കും വരും. അച്ഛൻ തിരുമേ, എനിക്കിപ്പൊ എന്താ വേണ്ടത്? ഞാനൊരു പാപമൂർത്തൻ വിവരക്കേടാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്കരുത്. എന്ത് പുണ്ടം വെച്ചു എന്ന് പറഞ്ഞാലും നിന്നെപ്പോലെ തന്നെ രാജരാജവർമ്മയും എന്റെ മകനാണ്. സ്വത്തിനും കർമാദികൾക്കും ഒക്കെ അവനും അവകാശമുണ്ട്. എന്റെ കൊച്ചുമകൾ ശ്രീദേവിക്കുട്ടി ഇവിടെ ഇരുന്ന് വായിക്കുന്ന പോലെ എന്റെ ഓരത്തിരുന്ന് ഭാഗവതം വായിക്കാൻ അവന്റെ മകൾക്കും അവകാശമുണ്ട്. അവന്റെ മോൾ ഓരത്തിരുന്ന് വായിക്കുന്നത് ഭാഗവതമായിരിക്കില്ല, ബൈബിളായിരിക്കും. ബൈബിള് എന്താ നാട് നീങ്ങുന്നതിന് മുമ്പ് മാർഗം കൂടുന്ന നസ്രാണി ആവണമെന്നുണ്ടോ? ആയിക്കോ, ഇനി അതിന്റെ കുറവും കൂടിയേ ഉള്ളൂ. ഹ
ഹലോ. അയ്യോ, തമ്പുരാട്ടിക്ക് ഒരു മാറ്റവുമില്ല. ആ പഴയ ഗ്രേസിയല്ലേ. റോങ് റോങ് കമന്റ്. ഒരുപാട് മാറിപ്പോയി. ഞാൻ മാത്രല്ല, അലക്സും. അതിരിക്കട്ടെ, ഡാൽ ഫോൺ ചെയ്തത് വല്ലതും അങ്ങേര് അറിഞ്ഞോ? ഏയ്, ഇത് പഴയ ഫ്രണ്ടിന്റെ ഫോൺ കോൾ, ജസ്റ്റ് ഒരു ഔട്ടിംഗ്. അത്രേ അങ്ങേർക്കറിയൂ. ഇതാരാ? അയ്യോ, അത് ആരൊക്കെ പറഞ്ഞു. എന്റെ ചങ്ങാതിയാ മുഹമ്മദ് സർക്കാർ. ഇമ്പോർട്ടിൽ തടസ്സം ഉണ്ടാവുന്നായിരിക്കും ഭയം. പേടിക്കണ്ട, ഞങ്ങളെ കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഒന്നല്ലേലും അലക്സ് എന്റെ ഒരു പഴയ ചങ്ങാതിയാ, ഇല്ലേ അലക്സേ? ഇനിയത്തെ സംസാരമൊക്കെ നമുക്ക് അകത്ത മുറിയിൽ വെച്ചാകാം. എന്റെ ക്ഷമിക്കണം സർക്കാർ സാഹിബ്, എനിക്ക് ഒറ്റയ്ക്ക് അലക്സിനോട് സംസാരിക്കണം. That's right. I can't believe it, Miss Alex. ഈ അലക്സ് അമ്പലക്കാട്ടിൽ നിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഏതോ വലിയ. എനിവേ, നിങ്ങളുടെ വളർച്ച ഇറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പോ സാറൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ മറക്കാനാടോ? ഞാനന്ന് കാലൊടിഞ്ഞ് ആശുപത്രി കിടന്നപ്പോ ഗോസായി ചപ്പാത്തി നിന്ന് തടി പോകാതെ നോക്കിയ തന്റെ കൈപുണ്യം കൊണ്ടല്ലേ. എനിവേ, താങ്ക് യു ഫോർ ദി വിസിറ്റ്. എന്റെ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാം. എന്താ നാട്ടുകാർ തമ്മിൽ ഒരു കഥകളി മുദ്ര? അതെ, ഞാൻ ഇന്നലെ ഔട്ടിങ്ങിന് പോയപ്പോ അബദ്ധത്തിൽ അമ്പലക്കാടനെ കണ്ടു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോ അലക്സിന്റെ ഇന്നത്തെ നിലയും നമ്മുടെ ഇന്നത്തെ നിലയും ഞാനൊന്ന് തൂക്കി നോക്കിയപ്പോ സത്യത്തിൽ എന്റെ ചങ്കു പൊട്ടിപ്പോയി. പാടത്തിന്റെ വിഷമം കണ്ടപ്പോ വല്ലാതായി. ഇക്കാലത്തൊരു സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞ ആൾ ഒരു പാട്ടാളക്കാരൻ. കാലട പുറകാശി കിട്ടുവോ? ഞാൻ അല്ലാരുമേ വാർത്തനോട് പറഞ്ഞു ഇത്തവണ വല്ല ഒട്ടാക്കി. അതെ, ഇങ്ങോട്ട് നോക്കി. എബിലീസുകളുടെ ഈ ലോകത്തില് നമ്മൾ ഇത്തിരി മുഞ്ചി എബിലീസുകളാകാ. എന്തേ നമ്മൾ എന്തെങ്കിലും ഇന്നാലും പറഞ്ഞ് സാറിന്റെ സമയം വരുന്നത് കളയാത്. ആ സാധനം എടുത്ത് വെട്ടി. ആ വെട്ടിയില്ലേ? ആ എനിക്കുള്ള ചെറിയൊരു പ്രസന്റ്. അഡ്വാൻസ് അല്ലേ? അത് ഇത് വെറും അഡ്വാൻസ്, ടോക്കൺ അഡ്വാൻസ്. എന്തിനുള്ള അഡ്വാൻസ് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനുള്ള അഡ്വാൻസ്? സാറിന്റെ ഒരു തമാശ. ഇനി നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞേക്കാം. അതായത് നമ്മുടെ ഫിഷിംഗ് ബോട്ടില് ചില കുരുത്തങ്ങട്ട സാധനങ്ങൾ നമ്മുടെ പുറത്തോട്ട് കിടക്കും. മടക്കത്തില് ചില കുരുത്തങ്ങട്ട സാധനങ്ങൾ നമ്മൾ അകത്തോട്ട് കിടക്കും. സാറിന്റെ റിപ്പോർട്ടിന്റെ പുറത്ത് നേവിക്കാരവിടെ കിടന്ന് വരുമ്പോ കണ്ടില്ല എന്ന് വെച്ചേക്കണം. എന്നിട്ട് കേരളത്തില് കള്ളക്കടത്തേ ഇല്ലാന്ന് നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതിയേക്കരുത്. അതവർ ചോദിക്കില്ല കേട്ടാ. ഈ പ്രദേശത്ത് തീരേ ഇല്ലാന്ന് എഴുതിക്കോളി. തൃശ്ശൂര് തുടങ്ങി കാസർഗോഡ് വരാ. ചീങ്കണ്ണികളില്ലേ, ചീങ്കണ്ണികള് ലാവന്മാരെ സാറ് പൊക്കണം കേട്ടാ. പേരി വരെ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു തരാ. നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതിക്കോളി. എല്ലാം നമ്മുടെ സഞ്ചിയിലുണ്ട്. വേണ്ട, കാസർഗോഡ് കൃഷ്ണാപട്ട് അസനാറ് കുരുക്കൾ, കണ്ണൂർ രാജമുള്ള മൊയ്തീൻകുട്ടി, കോഴിക്കോട്ട് രാജാവായി എന്ന് വിളിക്കപ്പെടുന്ന മുനീർ അഹമ്മദ്, ബാക്കി ലിസ്റ്റ് കേക്കണ്ടേ? എറണാകുളം തുടങ്ങി ശാസ്താംകോട്ട വരെയുള്ള പ്രദേശം അലക്സ് അമ്പലക്കാടിന്റെയും മുഹമ്മദ് സർക്കാരിന്റെയും. എന്താ ശരിയല്ലേ? എനിക്ക് കിട്ടിയ പ്രൈമറി ലിസ്റ്റാണിത്. രാജദ്രോഹികളുടെ പേരുകൾ. സംരക്ഷിക്കാൻ ഒരുപാട് മേലാളന്മാരുള്ളപ്പോ തെളിവുകൾ കുറയുക സ്വാഭാവികം. അതുണ്ടാക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഈ സന്ദർശനവും എന്റെ റിപ്പോർട്ടിലുണ്ടാവും. Now close your bag, take it, get out. നമ്മള് I say get lost. എന്താ ഇത്? വീട്ടിൽ വന്നു കയറുന്ന പഴയ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവര് കൊണ്ടുവന്ന കാശ് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ച് കൈക്കൂലി കൊടുക്കാൻ ഏജന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എനിക്ക് അവകാശപ്പെട്ടേ ഞാൻ വാങ്ങും. അവകാശപ്പെട്ട് നിങ്ങൾ വാങ്ങാത്തത് കൊണ്ടാ ഞാൻ ഈ തെണ്ടിത്തരത്തിനൊക്കെ ഇറങ്ങേണ്ടി വരുന്നത്. കൊട്ടാരത്തിലെ കാശ് കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങി ഞാൻ. ഈ ഉണക്ക ശമ്പളം കൊണ്ട് ജീവിച്ച് എനിക്ക് മടുത്തു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ മോൾക്കും വേണം. തന്റെ ഏതെന്നറിയാത്ത കുഞ്ഞുങ്ങളെയും എടുത്ത് പോലത്തെ പഴയ അടുക്കളക്കാരികൾ വരെ അവകാശികളായിട്ടുണ്ടല്ലോ. ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ല. അതിന്നവരെ ഞാൻ ബോധ്യമാക്കും നിങ്ങളെയും. എന്തായാലും വന്നത് വന്നു. ഇനി വളരെ ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയാ മതി മുതലാളി. അയ്യേ, നീ ഒന്ന് പറയല്ലോ റഷീദ്. ഇനി ആലോചിച്ചിരുത്ത ബുല്ലോട്ടല്ല നീങ്ങുന്നത്, സെൻട്രൽ ജയിലിലേക്കായിരിക്കും. ആ പെണ്ണും പുള്ളി അമ്മ എന്നെ പറഞ്ഞാ മതി. എന്നെ പുറത്തു നിർത്തിച്ചോ അവരുടെ ഒരു ശൃംഗാരം
മങ്ങാത്തൊലി. കണ്ണുവെളുത്ത് ഞാനൊരു ഭാഗ്യപരീക്ഷണം നടത്താൻ പോവുകയാണ്. അക്ബർ ഖാൻ വന്നുപെട്ടത് നമ്മുടെ ഭാഗ്യം. എന്തിനാ എന്റെ പുറപ്പാട്? ഞാൻ പറഞ്ഞില്ലേ തന്നോട് ഒരു ഭാഗ്യപരീക്ഷണം തട്ടിക്കളയണോ അവന്? വർമ്മയെ അടിച്ചുതളി തമ്പുരാട്ടി തുടങ്ങി വല്യമ്പുരാൻ വരെ എല്ലാ അവന്മാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് നേടിയ ഓഫീസറാണ് എന്റെ ഭർത്താവ്, ഇവിടുത്തെ രണ്ടാം ബ്രാഞ്ച്. 24 മണിക്കൂറിനകം ഞങ്ങളുടെ അവകാശത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ കളി സിവിൽ പോലീസുമായിട്ടായിരിക്കില്ല, മിലിട്ടറി പോലീസുമായിട്ടായിരിക്കും. എല്ലാരും കേട്ടല്ലോ, ഇനി അവനോൻ അവനോന്റെ വഴി. മോളെ ഓട്ടോ അയക്കണ്ട. ഇതാ അച്ഛനിത് എങ്ങോട്ടാ ഈ പെട്ടിയൊക്കെ ആയിട്ട്? ഇവിടെ പണിയൊന്നും നടക്കത്തില്ല മോളെ. അമ്മയായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയോ? അച്ഛൻ കുടിച്ചിട്ടുണ്ടല്ലേ? അമ്മയോടെ പോയി. രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഐലൻഡ് റിസോർട്ടിലുണ്ടാവും. ദേശീയ വിളിച്ചാ മാത്രം പറഞ്ഞാ മതി. അമ്മ ചോദിച്ചാലോ? അല്ല, നീ വീഡിയോ ഷോപ്പിൽ പോയിട്ട് ഇത്രയും വൈ എന്താ? ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ആ ജയകുമാറുമായിട്ടുള്ള അഫയർ ഞാൻ നിർത്തി നിർത്തിന്ന്. അച്ഛൻ എന്നെ വിശ്വാസം ഇല്ലാത്തതാ എന്റെ സങ്കടം. എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ ആയിക്കോട്ടെ. ജനത്തിലായിരിക്കും അന്ത്യം.
അവൻ ഏതായാലും വീട്ടിൽ നിന്ന് താമസം മാറ്റിയത് നമുക്ക് നന്നായി. നീ ഫോൺ ചെയ്തപ്പോ പെങ്കൊച്ചിന് സംശയം തോന്നിയില്ലല്ലോ. ഓഫീസിൽ നിന്നാണെന്നാ ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോഴാ പെങ്കൊച്ച് സ്ഥലം പറഞ്ഞു തന്നത്. ഗ്രന്ഥപുരയിൽ നിന്ന് ഞാൻ ഓലക്കെട്ടെടുത്തപ്പോഴേക്കും അച്ഛൻ തമ്പുരാൻ ഒരു ചോദ്യം, എന്താ തനിക്ക് വയസ്സുകാലത്ത് വൈദ്യത്തിൽ ഒരു കമ്പം. എന്താ പറയുക, കേഴവൻ ഒരിടത്ത് ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നാ പോരെ. പൂർവികർ എഴുതിയ ഗ്രന്ഥങ്ങളാണെന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഈ വിഷം ഇക്കാലത്ത് ഫലിക്കണമെന്നുണ്ടോ? ഫലസിദ്ധി ഉറപ്പുള്ള വല്ല കീടനാശിനികളും പോരെ, T20 അങ്ങനെ വല്ലതും. എടാ മണ്ട, മറ്റ് വിഷങ്ങളൊക്കെ രൂക്ഷ ഗന്ധമുള്ളവയാ. നമ്മൾ കൊടുത്താൽ അവനെന്താ വാങ്ങിച്ചു കുടിക്കാനിരിക്കുക? ഇനി അഥവാ കുടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പോസ്റ്റ്മോർട്ടം കഴിയുമ്പം തെളിയും വിഷം ഉള്ളിൽ ചെന്നാ മരിച്ചതെന്ന്. ഇതിനാകുമ്പോ ഗന്ധമില്ല, രുചിയില്ല. ഏത് കൊടികെട്ടിയ ഡോക്ടർ വന്ന് വലിച്ചു കീറിയാലും വിഷത്തിന്റെ അംശം കണ്ടുപിടിക്കാനാവില്ല. പഞ്ചപാഷാണം. പണ്ട് മൂപ്പുമുറ തർക്കങ്ങളൊക്കെ വന്നപ്പോ നമ്മുടെ പിതാമഹന്മാര് വളരെ വിജയപൂർവം പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാ ഫലസിദ്ധി അച്ചട്ട്. അതിരിക്കട്ടെ, തന്റെ ആ സപ്ലയറെ വിശ്വസിക്കാമോ? 100%. ഒന്നുകൂടി കൊണ്ടുപോകാൻ ശ്രീകണ്ഠ. സെയിം ബ്രാൻഡ് വെച്ചാലും ബ്രാൻഡ് മാറ്റിവിടൂ. എന്തോ നാട്? സിനിമ ഷൂട്ടിങ്ങാ സാറേ. ഓ, പടം മേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ സിനിമ ഷൂട്ടിങ്.
പണിയോ ആതിരയോ അകതളിരി തേരൊലിയാൻ ഋതുമതി മലർമിഴി പക്ഷേ എന്തോ ഒരു മന്നത, മനസ്സിനൊരു സുഖമില്ല. ആ വണ്ടി അയച്ചേക്ക്, ഞാനൊരു മറ്റുവാ സംഘടിപ്പിച്ച് അങ്ങോട്ട് വരാം. ഇത് വിജയിച്ച നമുക്കൊരു 10-20 മുട്ട ഓരോ തമ്പുരാക്കന്മാരുടെയും ബാലുക്കൾ കിട്ടിക്കാം. കുറഞ്ഞു കിട്ടുമല്ലോ സംഗതി. പക്ഷെ അച്ഛന ആദ്യമുട്ട് എന്റെ മുമ്പിട്ട് മുട്ട പൊട്ടിക്കുന്നു. അക്കരക്കൊന്ന് പോണം, മച്ചൊന്നും കാണുന്നില്ല. അതിനെന്താ സാർ? വെൽക്കം. താങ്ക് യു.
എന്തായി? പോസ്റ്റ്മോർട്ടം നടക്കുന്നു. ഒരു ഹോമിസൈഡിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതെ, അപകട മരണം എന്ന് തീർത്തു പറയാൻ കഴിയില്ല സാർ. നെറ്റിയിലുള്ള ഒരു ചെറിയ മുറി ഒഴിച്ചാൽ പുറമേക്ക് അപകട മരണത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുമോ അറിയാലോ. പോയിസണിങ്, ഇന്റേണൽ ഹെമറേജ്, അങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഈ ഡെഡ് ബോഡി കണ്ടെടുത്ത ബോട്ടുകാരെ കസ്റ്റഡിയിലെടുത്തോ. എടുത്തു സാർ. പാവങ്ങളാ വയറ്റിപ്പഴപ്പുകാർ. വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് പാവങ്ങളാണെന്ന് താൻ അങ്ങൂഹിച്ചു. ശ്രീ മിസ്റ്റർ ശിവപ്രസാദ് മരിച്ചത് ഒരു ചിലറക്കാരനല്ല. അറിയാം സാർ. ഈ കാര്യത്തിൽ ആ പാവം പിടിച്ച ബോട്ടുകാരെ സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളുപ്പാം കാലത്ത് വലയെ തടഞ്ഞത് കൊമ്പനല്ല ഒരു പുലിവാല് പിടിച്ച ശവമാണെന്ന് അറിഞ്ഞപ്പോ ഇനി ചെവി അറിയാതെ അവർക്ക് വേണമെങ്കിൽ അത് കായൽ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. കരയെ കൊണ്ടുവന്നു. പോലീസ് വിവരം അറിയിച്ചു. ശരി ശരി. രാജരാജവർമ്മയുടെ ഭാര്യ മകളെയും വിവരം അറിയിച്ചില്ലേ? അറിയിച്ചു സാർ. പക്ഷെ ഇവിടെ വന്ന അദ്ദേഹത്തെ കാണാൻ അവർക്കെന്തോ ഒരു ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞാനും പിന്നെ പ്രസ് ചെയ്തില്ല. ആ നന്നായി. ഇന്നെന്താ പതിവില്ലാണ്ട് പുഴയിലൊരു കുളി? ബാല്യക്കാരോട് പറഞ്ഞ കുളിമുറി ചൂടുവെള്ളം തരാവില്ല എന്നുണ്ടോ? അഞ്ചായിരുന്നു എനിക്ക്, ഇപ്പൊ നാലേ ഉള്ളു. ഒരാൾ ഇന്നലെ രാത്രി ഒരു അപകടത്തിൽ പെട്ടു മരിച്ചു. അറിയാമല്ലോ അങ്ങനെ ഒരു മകനില്ല അച്ഛന്. അത് ചേനിപ്പിച്ച് അച്ഛൻ തീരുമാനിക്കുന്നതല്ലേ ഭംഗി. എന്തു പറഞ്ഞാലും ശരി, ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ ഒരുത്തന്റെ ശവം കാണാൻ ഇവിടുത്തെ തമ്പുരാക്കന്മാരും പോകുന്നില്ല. അച്ഛൻ അകത്തു പോ. ഞാൻ ഈ കൊട്ടാരത്തിലെ തമ്പുരാനല്ലോ മോനെ. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഉദയക്കിലേക്ക് വന്ന പരദേശികൾ വരുവാൻ, പിന്നെ അന്നത്തെ തമ്പുരാന്റെ മകളെ വേട്ടു, മക്കളും കൊച്ചുമക്കളുമായി മറ്റൊരു ഉദയക്കിലേക്ക് പോണതിന്റെ പേരിൽ ഈ കൂലത്തിൽ നിന്ന് പുറത്തായി എന്ന് വെച്ചാലും ഒരു വിരോധവുമില്ല. വർമ്മയുടെ പെണ്ണുമ്പിള്ള കണ്ടിട്ട് ഒരു പൊടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തനിക്ക് തോന്നിയോ? എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ തനിക്ക് ഇതിലൊന്നും അല്ലല്ലോ ശ്രദ്ധ. അല്ല, മരണ വീട്ടിൽ വന്നിട്ട് ചത്തവന്റെ പെണ്ണുമ്പിള്ളയുടെ മറ്റേ പെൻഷൻ പറ്റാൻ 3 മാസേ ഉള്ളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ചെയ്യും. നാണമില്ലല്ലോ സാറേ. എടോ അതല്ലടൂ, മരിച്ച തമ്പുരാൻ ഹിന്ദു, ഭാര്യ ക്രിസ്ത്യാനി, ശവസംസ്കാരം ക്രിസ്തീയ രീതിയിൽ. അവരുടെ ഒരു വാക്കല്ലാതെ ഇയാള് ക്രിസ്ത്യാനിയാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? ആർക്കും ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിതിൽ എങ്ങനെ ഇടപെടും സാർ? അവരുടെ ഇഷ്ടം.
എന്താ ആരാ? ആരാന്ന ഇപ്പൊ പറയ, തെളിവും സാക്ഷിയും കള്ളാസൊന്നുമില്ല. കൃഷ്ണപുരം കോവിലത്തിൽ നിന്ന് പരിച്ചു കിടക്കുന്ന രാജന്റെ രാജരാജവർമ്മയുടെ അച്ഛനാണ് ഞാൻ. ഉദകക്രിയായിരുന്നു പുലത്തൊഴിൽ. വയസ്സുകാലം സ്വന്തം മകന് വേണ്ടി ചെയ്യേണ്ടി വന്നു ഈ മഹാഭാവിക്ക്. അവന്റെ ഇപ്പോഴത്തെ ജാതി പദം ഒന്നും ഞാൻ നോക്കുന്നില്ല. കടമ, അച്ഛന്റെ കടമ, സംസ്കാരമൊക്കെ എങ്ങനെ വേണോ അയക്കും, ഈ കർമ്മം ചെയ്യാൻ അനുവദിക്കണം. ഞാനിപ്പോ അങ്ങോട്ട് മെൻഷൻ ചെയ്താലേ ഉള്ളൂ. ശ്രീ ഡിസ്പ്യൂട്ട് നമ്പർ 1. ഇനി XRY ആയിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഇദ്ദേഹം ക്ലെയിം ചെയ്തത് ഫാദർ ആണെന്നല്ലേ? മദ്രാസ് പ്രസിഡൻസി കോളേജിലെ പഴയ BA-ക്കാരന. ഇംഗ്ലീഷ് മനസ്സിലാവും. ഡിസ്പ്യൂട്ടിലൊന്നും വന്നതല്ല. എന്റെ മകൻ, എന്റെ മകൻ. ചെന്നെ ചെന്നെ. അജന്റെ അച്ഛനാണ് ഞാൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും രീതികളും ഒക്കെ നടന്നോട്ടെ. ഈ കിടവൻ 5 മിനിറ്റ് തരണം ശേഷക്രിയക്ക്. നടന്നുകൊണ്ടിരിക്കുമ്പോ പണ്ടെന്നോ അയാളെ നടതള്ളിയ തന്ത വന്ന് ഹൈന്ദവ കർമ്മങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ഗ്രേസിക്കല്ല, ആർക്കാണെങ്കിലും സമനില തെറ്റും. അവര് വിളിച്ചു പറഞ്ഞതിന് സമനില തെറ്റിയ ഒരു സ്ത്രീയുടെ ജൽപ്പനങ്ങളായിട്ടെടുത്താ മതി. അല്ലാതെ കുറ്റാന്വേഷണത്തിനുള്ള ക്ലൂ ഒന്നും അല്ലത്. അതിനെ ഒരു ക്ലൂ ആയിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല സാർ. പക്ഷെ അവർ ആരോപണം നടത്തിയത് ഭർത്താവിന്റെ മൃതശരീരത്തിന് അരികിൽ വെച്ച് പബ്ലിക്കായി. അതും നമ്മുടെ പ്രസൻസിൽ. സോ വാട്ട്, കൊലപാതകമാണെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ അല്ലേ? ഒരു ബലപ്രയോഗം നടന്നതിന്റെ യാതൊരു തെളിവും ശരീരത്തിലില്ല. ശ്വാസകോശത്തിൽ ജലാംശം, പിന്നെ ബോഡിയിൽ കണ്ട റിഗർ മോർട്ടിസിന്റെ പാറ്റേൺ. ഒന്നും പോരാഞ്ഞതിന് അയാൾ അമിതമായിട്ട് മദ്യപിച്ചിരുന്നു. ഒരു ആത്മഹത്യ, ഇല്ലെങ്കിൽ അടിച്ചു കുഴതെറ്റി വെള്ളത്തിൽ വീണത്, രണ്ടിലൊന്നാണെന്നുള്ളത് ഉറപ്പാണ്.
വളരെ പ്രധാനപ്പെട്ട ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു ദൗത്യമായാണ് രാജരാജവർമ്മ നാട്ടിലെത്തിയത്. അയാൾ മരിച്ചു. ഭാര്യയുടെ ആരോപണം തെറ്റാകട്ടെ ശരിയാകട്ടെ, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ എഴുതി തള്ളുന്നത് ശരിയാണോ സാർ? എന്തെങ്കിലും ചെയ്യ. ചോദ്യം ചെയ്ത് ചെയ്ത് ആളെ തല്ലിക്കൊന്നിട്ട് പതിവ് പോലെ താനങ്ങ് സസ്പെൻഷൻ പോവും. എനിക്കിനി മാസം മൂന്നേ ഉള്ളൂ. മൂന്ന് മാസം കഴിഞ്ഞ അയാൾ എന്താ പറയാൻ പോകുന്നു? ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. തെറ്റിദ്ധാരണയുടെ പുറത്താണോ വലിയ എന്നൊക്കെ അങ്ങനെ എന്നിട്ട് തീരുമാനിക്കാം. സാർ നിന്ന് ചെറിയ നടക്കാം. എന്റെ മക്കളെ കൊണ്ടുപോലും സാർ, അവര് ഈ കൊലപാതകം നടത്തിയിട്ടില്ല. അവരല്ലെങ്കിൽ പിന്നാരാ? നിങ്ങളാണോ? എന്റെ മകനെ ഞാൻ കൊല്ലുമോ സാർ? വയസ്സുകാലത്ത് നിങ്ങൾക്ക് സ്വത്തിന് ആവശ്യമില്ലായിരിക്കാം, പക്ഷെ ഇവർക്കുണ്ടല്ലോ. ഇവരങ്ങനെ ചെയ്തിട്ടില്ല സാർ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ ഞാൻ ദൃഷ്ടിയുണ്ടോ? ഏ അന്നിത്ര ഭവ്യതയൊന്നും കണ്ടില്ലല്ലോ. അങ്ങോട്ട് നടക്കണം. അന്നദാതാവായ പൊന്നു തമ്പുരാന് ഇനി സത്യം പറയാൻ വിരോധം ഉണ്ടാവില്ല. ഉണ്ടോ? ഭേദ്യം ചെയ്തല്ലേ ശീലമുള്ളൂ, അനുഭവിച്ച് ശീലമുണ്ടാവില്ല. എടുപ്പന്ന പോലീസേ, ക്ഷത്രിയ രക്തം ഓടുന്ന സ്ഥിരകളാ രവിവർമ്മയുടേത്. അത്ര വേഗം തളരില്ല. അധികാരമേ പോയുള്ളൂ. സമ്പത്തിന് ഇന്ന് ഒരു കുറവുമില്ല. പലതും പന്ത് തട്ടി കളിക്കാനുള്ള സമ്പത്ത്. താന്റെ തൊപ്പി ഉൾപ്പെടെ. ഗുഡ് ഈവനിങ് സർ. ഐ എം സോറി, ഐ വാസ് ഹെൽപ്ലെസ്. ഞാൻ തന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചെന്നറിയാമോ? ഊഹിക്കുന്നു. സസ്പെൻഷൻ? യെസ്. കിരീടം പോയ ആ തമ്പുരാൻ ഒരു ബ്ലഡി കുറ്റവാളി. അയാളെന്നെ ഭീഷണിപ്പെടുത്തി ഈ തൊപ്പി എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുമെന്ന്. കാശുള്ളവന്റെ വാക്കല്ലേ സാർ, പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. തൊപ്പി പോകുന്നതിന് മുമ്പ് ഉള്ളതാകട്ടെ എന്ന് കരുതി ഞാൻ ശരിക്കെടുത്തിട്ട് അങ്ങ് പൂശി. ഏത് ജനാധിപത്യമാണെന്ന് പറഞ്ഞാലും കാശുള്ളവന്റെ മുമ്പിൽ അനന്തശയനത്തിന്റെ കീഴെ പെറ്റി കിടക്കുന്ന നമ്മുടെ കുറെ വകുപ്പ് മേധാവികളുണ്ടല്ലോ, അവന്റെയൊക്കെ മറ്റത് എല്ലാം മറയ്ക്കും. സർവാംഗം ഒന്ന് പതുക്കെ പറയൂ. ഐ ബി കാരുടെ കഷയ, പോലീസുകാരുടെ ഇടയിൽ പോലും അവമാരണ്ടെന്നാ പറഞ്ഞു. മൂന്ന് മാസം കൂടെ അള്ളി പിടിച്ചിരുന്നാൽ പെൻഷനിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാകും സാർ? 20 rupees പെർ മന്ത്, വർഷത്തിൽ 240 rupees. ഈ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് ഒരു 10 വർഷത്തിൽ കൂടുതൽ അങ്ങോട്ട് ആയസ് പ്രതീക്ഷിക്കാനും വയ്യ. അതായത് 240 × 10 2400 rupees. ദാറ്റ് മീൻസ് 10 വർഷം കൊണ്ട് 2400 rupees. അതിനുവേണ്ടി ഈ വിഴുപ്പ് ഇനിയും ചുമക്കണോ സാർ? സ്റ്റേഷനിൽ നിന്ന് വന്ന് ആയിരത്തിരിക്കുന്നതാ. കുളിച്ചിട്ടില്ല, ഡ്രസ് മാറിയിട്ടില്ല. വന്നപ്പോ തുടങ്ങിയതാ കൂടി. ഞാൻ പറഞ്ഞ അവൻ അച്ഛനൊന്ന് പറഞ്ഞൂടെ, ഈ നശിച്ച കേസിൽ ഇടപെടേണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞതല്ലേ? അവനാണോ മോളെ അതൊക്കെ നിശ്ചയിക്കുന്നത്? മുകളിൽ നിന്ന് ഓർഡർ ഇട്ടാൽ അവൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? ഇത്രയ്ക്ക് വേണോ സാർ? കുറ്റം തെളിയണമെന്ന് സർക്കാരിനില്ലാത്ത സ്ഥിതിക്ക് സാർ ഈ വിഷം കഴിച്ച് സ്വന്തം ശരീരം കളയുന്ന എന്തിനാ? ഇത്തവണ ഞാനിത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലടോ. ജനം നമ്മളെ എന്തിനാണോ ചാപ്പാട് തന്ന് തീറ്റി പോറ്റുന്നത്,
ഒരുപാട് സത്യസന്ധതയൊന്നും കാണിച്ചില്ലെങ്കിലും ഒരല്പം നന്ദിയെങ്കിലും ആവാം. അത് മോളിലിരിക്കുന്നവർക്ക് കൂടെ തോന്നണ്ടേ സാർ? ആ മോളിൽ തന്നെ പഠിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാ തന്നോട് ടൈപ്പ് റൈറ്ററും എടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കാര്യമില്ല, സസ്പെൻഷനിലായ, സർവീസ് ബുക്കിൽ അഴിമതിയുടെ ബ്ലാക്ക് മാർക്സ് ഒന്നുമില്ലാത്ത ഒരു യങ് പോലീസ് ഓഫീസർ മുറിവേറ്റ മനസ്സുമായി കംപ്ലയിൻസ് അയക്കുന്നു. ഡിഫൻസ് മിനിസ്റ്റർക്ക്, ഡിഫൻസ് സെക്രട്ടറിക്ക്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക്, ഹോം സെക്രട്ടറിക്ക്, പ്രധാനമന്ത്രിക്ക്, ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക്, മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടർക്ക്, സർവോപരി ഇന്ത്യൻ സേനയുടെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. പേടിക്കാതെടോ, ഇപ്പം സസ്പെൻഷനിലായ തൊപ്പി പെർമനന്റ് ആയിട്ട് അങ്ങ് പോവും. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു സീനിയർ നേവി ഓഫീസറുടെ മരണത്തെക്കുറിച്ച് സസ്പെൻഷനിലായ ഒരു ഐ പി എസുകാരൻ സംശയം പ്രകടിപ്പിക്കുന്നു. കേന്ദ്രനല്ല, ഏത് വേന്ദ്രനായാലും അന്വേഷിച്ചേ മതിയാവും. അവന്മാര് വന്ന് കുറ്റവാളികളെ പിടിക്കട്ടെ പിടിക്കാതിരിക്കട്ടെ, പക്ഷെ ഇവിടെയുള്ള കുറെ മറ്റവന്മാരുണ്ടല്ലോ, അവന്റെയൊക്കെ ഉറക്കം ഞാൻ കളയും. An inquiry into the unexpected death of Commodore Rajaraja Verma. I suggest Captain Anthony Dominic as the inquiry officer. നാട് അത് തന്നെ വീട്. ഇപ്പോ ഡൽഹി, തൽക്കാലം കൊച്ചി. അതല്ല, ജനിച്ച നാട്. ഓ, കൽക്കട്ട. അത് പറ, ബംഗാളിയാണല്ലേ, നല്ല ബംഗാളി ഛായ. അതിരിക്കട്ടെ, മലയാളം എങ്ങനെ പഠിച്ചു? അപ്പച്ചനും അമ്മച്ചും മലയാളികളാ, തിരുവല്ലാക്കാരെ. അങ്ങനെ അതൊക്കെ പോട്ടെ. ക്യാപ്റ്റൻ ആന്റണിയെ ഞങ്ങളുടെ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്ത് സേവനമാണ് വേണ്ടത്? ഞങ്ങളുടെ ഫൈൻഡിങ്സ് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ മാറും. എന്നാലും വേണ്ടല്ലേ, രാജ്യത്തിന്റെ സുരക്ഷയാണല്ലോ വേണ്ടതല്ലേ? തീർച്ചയായും. സസ്പെൻഷനിലായ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ക്യാപ്റ്റൻ പ്രയോജനം? ഉണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ തേടി വന്നതും. തൊപ്പി പോയ പോലീസുകാരൻ കണ്ണുപോയ സിംഹത്തെ പോലെയാ, സർക്കസിലെടുക്കില്ല. തിരിച്ച് കാട്ടിലേക്ക് പോയേക്കാന്ന് വെച്ചാ വഴിയറിയില്ല. എന്നാ നാട്ടിലിറങ്ങി നടക്കാന്ന് വെച്ചാലോ ആൾക്കാർ തല്ലി കൊല്ലും. പഴയ സിംഹമല്ലേ?
അങ്ങനെയുള്ള ഒരുത്തന്റെ കമ്പനി നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. ക്യാപ്റ്റൻ, യു ആർ അൺനെസസറിലി ഫ്രസ്ട്രേറ്റഡ് മിസ്റ്റർ ശിവപ്രസാദ്. കമോൺ കമോൺ മാൻ, ഞാൻ സഹായം ചോദിച്ചാണ് വന്നത്. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ അന്വേഷണത്തിൽ ഒരു ഇഞ്ച് എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വാട്ട് യു മീൻ? നിങ്ങൾ എഴുതിയ കത്തുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അയച്ചത് ഊമക്കത്തുകളാണെങ്കിലും അതിന്റെ പിന്നിലുള്ള സത്യസന്ധത, ആത്മാർത്ഥത, ഉപയോഗിച്ച ഇംഗ്ലീഷ് ഭാഷയുടെ നിലവാരം, പ്രതിപാദിച്ച വിഷയത്തെക്കുറിച്ചുള്ള തികഞ്ഞ ജ്ഞാനം, ഇതൊക്കെ ഒരു സാധാ ഊമക്കത്തുകാരനുണ്ടാവുമെന്ന് വിചാരിക്കാൻ മാത്രം മണ്ടന്മാരല്ല അങ്ങ് ഡൽഹിയിലിരിക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് യു ക്യാപ്റ്റൻ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ ആന്റണി, ഇതേ ചോദ്യങ്ങളൊക്കെ അന്ന് എസ് പി വന്ന് ചോദിച്ചതാ. പ്രതിയെ അറസ്റ്റ് ചെയ്തു, പിന്നെ കേൾക്കുന്നത് അതിന്റെ പേരിൽ ആ കൊച്ചിനെ സസ്പെൻഡ് ചെയ്തെന്ന. അപ്പൊ തന്നെ സംഗതിയിൽ എന്തോ അഴിമതി ഉണ്ടെന്ന് ഉറപ്പാണേ. എനിക്ക് ഏതായാലും പോകാനുള്ളത് പോയി, കിട്ടാനുള്ളത് കിട്ടുകയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, പറഞ്ഞു പിടിച്ചു വരുമ്പോ ഫാമിലി പെൻഷനുള്ള റൈറ്റ് പോലും എനിക്കില്ല. ഞാൻ ആ ശിവപ്രസാദിനെ കണ്ടിരുന്നു, അയാൾ എല്ലാനോട് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചോന്നിരിക്കട്ടെ, എനിക്കെന്താ പ്രയോജനം? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കോ എന്റെ മോക്കോ വല്ല സഹായം കിട്ടും? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു സഹകരണത്തിനും ഇനി ഞാനില്ല. ഒന്നാലോചിച്ചാ, ഞാൻ ചെന്ന് കൊട്ടാരത്തിലുള്ളവരുടെ കാല് പിടിക്കുന്നതാ ശരി. ഒന്നും അല്ലേലും പാവം തോന്നി എന്തേലും തന്നാലോ. സോ ഐ എം സോറി. എടി പെണ്ണേ, ആവശ്യമില്ലാത്ത വിസ്താരങ്ങളൊന്നും വേണ്ട. കുറ്റവാളിയെ പിടിച്ചാ അയാൾക്ക് ചിലപ്പോ പ്രമോഷൻ കിട്ടിയെന്ന് വരും, നമുക്ക് കരയാനുള്ളൊരിടം നഷ്ടപ്പെടും. ഓർത്തോ, കരയാനുള്ള ഒരിടം എന്ന് അമ്മ ഉദ്ദേശിച്ചത് കൊട്ടാരം തന്നെയാണല്ലേ? അതായത് വർമ്മസാറിന്റെ കൊലപാതകൾ അവർ തന്നെയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പാണ്. എന്തോ എനിക്കറിയില്ല. അമ്മ ഭാവിയെ കുറിച്ച് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ യു ആർ യങ്. സ്വന്തം അച്ഛന്റെ കൊലപാതകളെ പിടിക്കണമെന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്, അച്ഛൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താ? ഏതോ ഒരു പോലീസ് ഓഫീസർക്ക് കള്ളു കുടിച്ചപ്പോ തോന്നിയ ഒരു ഇൻഡ്യൂഷൻ, ഇനി അതൊരു കൊലപാതകമാണെന്ന് തന്നെ ഇരിക്കട്ടെ. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ആരും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അമ്മയുടെ വിവരക്കേടിന് അവിടെ പോയി എന്തോ ബഹളം വെച്ചു എന്നല്ലാതെ അച്ഛൻ ഈ സ്വത്ത് തർക്കത്തിൽ ഒരു കക്ഷിയേ അല്ല. ഇനിയിപ്പൊ പടിയടച്ച് പിണ്ടമച്ചവരുടെ അടുത്ത് ചെന്ന് കൈനീട്ടില്ലാന്ന് അച്ഛൻ നൂറുവട്ടം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. കൊട്ടാരത്തിലുള്ളവർക്കും അതൊക്കെ അറിയാം, അവരെന്തിനു പിന്നെ അച്ഛനെ കൊല്ലണം? വർമ്മസാർ അവിടെ നിന്ന് പോകുമ്പോ അവസാനമായിട്ട് കണ്ടത് പ്രഭയല്ലേ? അതെ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ വന്ന് ഓട്ടോറിക്ഷയിൽ അച്ഛൻ പോയത്. പെട്ടെന്ന് സാറ് വീട്ടിൽ നിന്ന് മാറിയേക്കാൻ കാരണം എന്തായിരുന്നു? എന്തോ ഓഫീഷ്യൽ കാര്യങ്ങളൊന്നും അച്ഛൻ ഞങ്ങളോട് പറയാറില്ല. കുട്ടി എന്നോട് പോയിരുന്നു? ഒരു ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി. ഏത് ഫ്രണ്ട്? ഐ തിങ്ക് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, എനിക്ക് ആവശ്യമില്ലാത്ത രഹസ്യങ്ങളിലേക്ക് ഒന്നും ഞാൻ ചുഴിയുന്നില്ല, പക്ഷേ എവിടെയാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. ഐ ഷോട്ട്. ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു, ഒരു ലോൺലി പ്ലേസ് കേറി പോയതാ, ഐലൻഡ് റിസോർട്ട്. അപ്പോ അന്ന് പ്രഭയുടെ ഉണ്ടായിരുന്നത് ഒരു ബോയ് ഫ്രണ്ട് ആണെന്നുള്ളത് ഉറപ്പ്. എന്താ ശരിയല്ലേ? മിലിറ്ററി ഇന്റലിജൻസ് എന്നെ തന്നെയാണോ അന്വേഷിച്ചത്? ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അശേഷം മാറിയിട്ടില്ല, ഫിലിം ഡയറക്ടർ മിസ്റ്റർ കെ മധുവിനെ തന്നെ. എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാം. ഇരിക്കും. മിസ്റ്റർ മധു, രണ്ടു മാസം മുമ്പ് ഐലൻഡ് റിസോർട്ടിൽ വെച്ച് നിങ്ങളൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലേ? How was the crowd? ഓ ഭയങ്കരം. അതിരിക്കട്ടെ, കാര്യം സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ടെൻഷൻ ഒന്ന് പറഞ്ഞിട്ടുമായിരുന്നു. ഓ ഐ ആം സോറി. നിങ്ങൾ ഷൂട്ട് ചെയ്ത ദിവസം അവിടെ ഒരു മരണം നടന്നു. യെസ്, ഞാൻ പത്രത്തിൽ വായിച്ചു, ഏതോ ഒരു മിലിറ്ററി ഓഫീസർ. അതെ, ആ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് ഞാൻ. മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല, നിങ്ങളുടെ സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പിലെ പോലെ. അത് ശരി, ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? നിങ്ങൾക്കേ കഴിയൂ. മരിച്ച രാജരാജവർമ്മയെ കാണാൻ അന്ന് അവിടെ ആരെല്ലാമോ വന്നിരുന്നു, അവരാരൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. ഇക്കാര്യത്തിലാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് എൻ സ്വാമിയെ കൂടെ വിളിക്കാം, ഇക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് അദ്ദേഹത്തിനാണ്. അങ്ങനെയാണല്ലോ സി ബി ഐ ഡയറക്ടർ ഗ്രൂപ്പ് എഴുതിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് പിന്നീട് അവസരത്തിൽ പ്രയോജനപ്പെടുത്താം. എനിക്ക് വേണ്ടത് അന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത എൻ ജി ഷോട്ട്സ്. എൻ ജി ഷോട്ട്സോ? ആ, അതുകൊണ്ടെന്താ പ്രയോജനം? അവിടെ വന്നിട്ട് പോയ ആൾക്കാരുടെയും കൂട്ടത്തിന്റെയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അന്ന് ഏഷ്യാനെറ്റിന്റെ ഒരു വീഡിയോ കവറേജ് ഉണ്ടായിരുന്നു, അവർ ആ പരിസരം മുഴുവൻ അരിച്ചു പറിക്കുക. ആ കാസറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അത് നിങ്ങളുടെ കയ്യിലെത്തിക്കാനുള്ള ഏർപ്പാടെ ഉണ്ടാക്കിത്തരാം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ, വെൽക്കം.
പാർട്ടീസ് അറിയുമോ? ഞാൻ പണ്ടൊന്ന് പിടിച്ചു പൂശിയതാ. ഹോട്ടൽ ബിസിനസ് ഒക്കെ വെറും അറിയാം, സ്മഗ്ലിംഗ് ആണ് പ്രധാന പണി. ഹോം മിനിസ്റ്ററുടെ റൈറ്റ് ഹാൻഡ് അലക്സ് അമ്പലക്കാടനും മുഹമ്മദ് സർക്കാരും. ഇന്നൊരാളെ കൂടെ കാണുന്നുണ്ടല്ലോ. ആരാ? എന്തോ അറിയില്ല. യവന്മാരാണ് കൃഷ്ണപുരം കോവിലകത്തെ അത്തപ്പാടി തമ്പുരാക്കന്മാർ. ആ താഴെപ്പട്ടണിക്കാരാ. ഇവരെന്തിന് ഇവിടെ വന്നു? ആ മുഴുത്തവനും വന്നിട്ടുണ്ടല്ലോ, സഹായത്തിന് കൂടെ വന്നതാവും. പാലസിലെ ആൾക്കാർ, അമ്പലക്കാടൻ, മുഹമ്മദ് സർക്കാർ, ഇവരൊക്കെ പണവും വളരെയേറെ സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ്. നിയമവും ചട്ടവും ഒക്കെ അറിയാവുന്ന താപ്പാനകൾ. ഏത് ആംഗിളിൽ നോക്കിയാലും വർമ്മ സാർ മരിച്ചെന്ന് ഇവരൊക്കെ ഐലൻഡ് റിസോർട്ടിൽ ചെന്നിരുന്നു എന്നതിനെ തെളിവുകളുള്ളൂ. മരണം ഒരു കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും നിവൃത്തിയില്ല. ഈ അവസരത്തിൽ അല്പം റൂഡായിട്ട് അവരെ ചോദ്യം ചെയ്താലേ പ്രയോജനമുള്ളൂ സാർ. അതിനെന്താ തടസ്സം സാർ? അല്പം വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കേസ് അന്വേഷണത്തിൽ എന്നെ അങ്ങേയറ്റം സഹായിക്കുന്നത് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ മിസ്റ്റർ ശിവപ്രസാദാണ്. അയാളാണെങ്കിൽ രവിവർമ്മയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. ഹോം മിനിസ്റ്ററുടെ കളിയാണ് സാർ ഇതിന്റെ പിന്നിൽ. സാറ് ഡിഫൻസ് സെക്രട്ടറിയോട് പറഞ്ഞ് ഡിഫൻസ് മിനിസ്റ്ററെ ഒന്ന് പിടിച്ച് അങ്ങേരെ കൊണ്ട് സെൻട്രൽ ഹോം മിനിസ്റ്ററോട് പറയിച്ചാൽ ശിവപ്രസാദിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഡൺ. ഗുഡ് മോർണിംഗ് ശിവപ്രസാദ്. ഇരിക്കിരിക്കേ സർ. തനിക്കങ്ങ് ഡൽഹിയില് ഇത്ര പിടിപാടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഹോം മിനിസ്റ്റർ സ്പെഷ്യൽ മെസഞ്ചറുടെ കയ്യിലല്ലേ ഓർഡർ കൊടുത്തുവിട്ടത്? അയാള് വിരണ്ടിരിക്കാട്ടോ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞ താൻ അത് സീരിയസ് ആയിട്ട് എടുക്കൂ. പറയണം സർ. അതായത് ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ. ഓ, ഇത് കേട്ട് മടുത്തു. സാറ് പെൻഷനാവും. അതെ, അത് തന്നെയാ ഞാനും പറയുന്നേ. സെൻട്രലി എന്ന് വിചാരിച്ച ഒരു 2-3 വർഷത്തെ കൂടി എക്സ്റ്റൻഷൻ കിട്ടും. ഇവിടെ വേണ്ട, വല്ല ബീഹാറിലോ ബംഗാളിലോ കാശ്മീരിൽ വേണ്ട കേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ ഒരുപാട് സമയമില്ല, 3 മാസം. ഓർമ്മയുണ്ട് സർ, ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി ജോലിയുണ്ട്. ഞാൻ കൃഷ്ണപുരം ഗോപുരത്തെ അച്ഛൻ തിരുമേനിയാണ്. രവിവർമ്മയുടെയും രാജരാജവർമ്മയുടെയും അച്ഛൻ. ഇതെന്റെ മകളുടെ മകളാണ് ശ്രീദേവി. എന്തായി ആ സമയത്ത്? ബുദ്ധിമുട്ടാവില്ല എങ്കിൽ ഇത് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ബുദ്ധിമുട്ട്. വലിയ തിരുമേനി പ്രതിയുടെ മാത്രം അച്ഛനല്ല, മരിച്ച വർമ്മ സാറിന്റെ, എന്റെ സീനിയർ ഓഫീസറിന്റെ അച്ഛൻ കൂടിയാണ്. ആ ബഹുമാനത്തോടെ പറയട്ടെ, ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങയുടെ മക്കളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല. അവർ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ രവിവർമ്മക്കെതിരെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ പക്കലുള്ളത്? ശ്രീദേവിയുടെ സീനിയർ ആയിരുന്നു ഈ ശിവപ്രസാദ് കോളേജില്. ഇപ്പോഴത്തെ കാലമല്ലേ, ആരും അറിയാണ്ട് അവർ തമ്മിൽ അല്പം അടുപ്പത്തിലായി. ആ കൊച്ചൻ ഇവിടെ ജോലിക്ക് ജയൻ ചെയ്തിടയ്ക്ക് വിവാഹാലോചനയുമായി കൊട്ടാരത്തിൽ വന്നു. നല്ലൊരു പയ്യൻ, നല്ല ജോലി, കൊള്ളാവുന്ന കുടുംബം. ഞങ്ങൾ ആലോചിച്ചു, ഏതാണ്ട് വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങളൊരു വിവരം അറിയുന്നത്, ആ കൊച്ചനെ ദാ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനില്ല. ശിവപ്രസാദിന്റെ അച്ഛൻ മരിച്ചുപോയതല്ലേ? മരിച്ചോ ഉണ്ടോ എന്നുള്ളതല്ല കുട്ടി പ്രശ്നം, അതാരാണ് നിങ്ങൾക്കറിയാമോ? സോറി, എനിക്കറിയില്ല. നിങ്ങൾക്ക് മാത്രമല്ല, അയാൾക്കും അറിയില്ല, ശിവപ്രസാദിനും. ആ കല്യാണം മുടങ്ങി. ശ്രീദേവിയെ വിളിച്ചിറക്കി കൊണ്ടുപോയി കെട്ടുമെന്ന് അയാളെന്ന് വെല്ലുവിളിച്ചു, അത് നടന്നില്ല.
വിളിച്ചു, പക്ഷേ ഈ കുട്ടി ഇറങ്ങിപ്പോയില്ല. പറയാൻ വന്ന വിഷയം അതല്ല. അന്ന് തുടങ്ങി ആ കുട്ടിക്ക് ഞങ്ങളോട് വിരോധമാണ്. കൊട്ടാരത്തിലെ താവഴിപ്പെട്ടവർക്കെതിരെ പോലും ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം ദവിയർ ബേയും കൈ കിട്ടി. കുറ്റം ചെയ്തെങ്കിൽ എന്റെ മകനെ നിങ്ങൾ ശിക്ഷിച്ചോളൂ. നിരപരാധിയാണെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്. ഒരു സാധാരണമാണെന്നൊക്കെ പറയുമ്പോ ക്യാപ്റ്റൻ ധരിതരിക്കരുത്. പോലീസ് FIR തന്നെ ഏതാണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഡോക്ടറുടെ സത്യസന്ധതയെ ഞങ്ങൾ ചോദ്യം ചെയ്തതല്ല. അതൊരു കൊലപാതകമായിരിക്കാനുള്ള ചാൻസ്, ഐ മീൻ എ റിമോട്ട് ചാൻസ്, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. മരണകാരണമെന്ന് പറയാവുന്ന പരിക്കുകൾ ശരീരത്തിലില്ല. ആകെ ഉണ്ടായിരുന്നത് നെറ്റിയിലൊരു ചെറിയ മുറിവ്. അത് മരണകാരണവുമല്ല, ശ്വാസകോശത്തിൽ ജലം തിങ്ങി നിറഞ്ഞിരുന്നു. ഇത്തരം മരണത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണത്. അതൊരു ബലപ്രയോഗത്തിലൂടെയാണ് സംഭവിച്ചതെങ്കിൽ കഴുത്ത്, നട്ടെല്ല് ഇവിടെയൊക്കെ ക്ഷതം ഉണ്ടാവും. അതുമില്ല, എന്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു. ഒന്നുകിൽ ഒരു അപകട മരണം, കാലു വഴുതി വീണു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ. കൊലപാതകമായിരിക്കാനുള്ള ഒരു ചാൻസും എനിക്ക് തോന്നുന്നില്ല. ഒരു ചാൻസ് എനിക്ക് തോന്നുന്നു. അമിതമായി മദ്യപിച്ചിരുന്നു രാജരാജവർമ്മ. അതായത് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത വിധം ഓവർ. ആരോ വർമ്മസാറിനെ ബോട്ടിലോ മച്ചുവിലോ കയറ്റി കായലിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ ബലപ്രയോഗം ഒന്നും കൂടാതെ അദ്ദേഹത്തെ തൂക്കിയെടുത്ത് കായലിലേക്ക് എറിയുന്നു. അങ്ങനെ സംഭവിച്ച മരണമാണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത നിങ്ങൾ ഈ കൺക്ലൂഷൻസ് ഒക്കെ അല്ലേ പറയുക? അത് അല്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. യു ആർ റൈറ്റ്. അങ്ങനെയാണ് മരണമെങ്കിൽ അപകട മരണത്തിന്റെ ലക്ഷണങ്ങളെ ശരീരത്തിൽ ഉണ്ടാവും. പക്ഷേ ഏത് ബോട്ട് ആര് കൊണ്ടുപോയി, എന്താണ് തെളിവ്? ആ തെളിവുകൾ ഉണ്ടാക്കലാണല്ലോ ഇനി ഞങ്ങളുടെ തലവേന. ബ്രിഗേഡിയർ ആർ കെ നായർ. ബ്രിഗേഡിയർ ആർ കെ നായർ. സാർ, ഈ ആർ കെയുടെ ഫുൾ ഫോം എന്താണ് സാർ? ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഉദാഹരണത്തിന്, അമ്പലക്കുളത്തിലെ അനാഥ പ്രേതം എന്ന എന്റെ കഥയിൽ ഇതുപോലൊരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. കെ കെ നായർ. രംഗപ്പ. സോറി സാർ. ഡയറക്ടർ മിലിറ്ററി ഇന്റലിജൻസ്. ഡയറക്ടർ മിലിറ്ററി ഇന്റലിജൻസ്? ഇതൊരു നടക്കുപോകുന്ന കേസല്ലല്ലോ. ഇതേതാ ഈ പുതിയ സാധനം? ഹായ് മിസ്റ്റർ, അല്പം മാന്യമായിട്ട് പെരുമാറണം. ഐ എം ജോർജ് സ്പിൽബർ. ഓഹോ. മേ ഐ യുവർ ഗുഡ് നെയിം? ഐ എം ശിവപ്രസാദ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. എന്റെ പൊന്നു സാറേ, ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അവന്മാരാ. പക്ഷെ ഞാൻ അവന്മാരെ വെറുതെ വിടത്തില്ല. എന്റെ അടുത്ത കടയിൽ കൂടി ഞാൻ അവന്മാരെ വേദനിപ്പിക്കും. ചുറ്റത്ത് കണ്ട പ്രദേശം നിറയിക്കൂടെ സാർ. അവന്മാരെ ഓരോന്നിനും ഞാൻ. അപ്പൊ നോവലിസ്റ്റ് ആണല്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? തങ്കപ്പൻ നടുമ്പുഴി. വേറെ എന്താ പറഞ്ഞല്ലോ? ജോർജ് സ്പിൽബർഗ്. അതെന്താ? അത് തൂലിക നമ്മോ. ഓ, അത് ശരി. പഴയ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. സി എഡിക്ക് കൂട്ട് കോമാളി അല്ലല്ലോ. ഡൽഹിക്ക് ഡെയിലി റിപ്പോർട്ട് അയക്കാൻ ഒരു ടൈപ്പിസ്റ്റിനെ വേണമെന്ന് ഇവിടുത്തെ നേവൽ ബേസിൽ പറഞ്ഞപ്പോ അവരറേഞ്ച് തന്നാ ഇയാളെ. വലിയ ബുദ്ധി, ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഒന്നും ഇല്ലാത്തവനെയാ ഈ പണിക്ക് നല്ലത്. എന്തായത്? അമ്പലക്കാരൻ. റൂട്ട്സ് മുഴുവൻ അങ്ങോട്ട് ക്ലിയർ അല്ല. പഴയ പോലീസ് റെക്കോർഡ്സിലുള്ളതാ. നാട്ടിൽ നിന്ന് അയാൾ എന്തിനു പോയി, എങ്ങനെ മടങ്ങി, ഈ കോലത്തിൽ എങ്ങനെയായി, ആ ഏരിയാസ് ഒക്കെ ശൂന്യം, അന്ധകാരം. ആ ഒരു ടോർച്ച് അടിച്ചു നോക്കാം. ശിവം വേണ്ട. പത്രത്തിലും ടിവിയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇയാൾ വളരെ പോപ്പുലറാണ്. അന്വേഷണത്തിന്റെ പോലീസ് സ്വഭാവം വന്ന മിസ്സിംഗ് ലിങ്കുകളൊക്കെ പിന്നെ ആരത്തി പോകും. ഞാൻ ഒറ്റയ്ക്ക് പോവാം. ലോക്കൽ സ്റ്റേഷനിൽ വേണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം, ചുമ്മാ ഒരു ബലത്തിന്. വേണ്ട വേണ്ട. ഏതെങ്കിലും കക്ഷികളെയും വളച്ചുകൊണ്ട് അവന്മാരെ ചാരായ ഷാപ്പി വന്ന് കഥകളൊക്കെ അവിടെ വളമ്പും. എന്റെ സീക്രസി ഒക്കെ പൊളിഞ്ഞ് ഒരുമാതിരി ജെയിംസ് ബോണ്ട് ലൈനാവും. അത് വേണ്ട. സാറേ, നമ്മുടെ വേഷങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. സീരി നസീർ, നസീറും ബാസി. എന്ത് വീനാടോ? ഞങ്ങള് മീൻ കിട്ടുന്ന സിഐഡികളാ, സിഐഡികള്. മോനെ കാതറേ, ദേ വരണം അറിയാമ ചേട്ടി. ഈ പൂഞ്ഞാണ്ടി മീൻ കൊണ്ട് മപ്പാസ് വെച്ചാലേ എന്റെ ഓഫീസ് പൊട്ടും. പൊന്നും അറിയാമ ചേട്ടി, കായലിലൊന്നും ഇപ്പൊ വലിയ മീൻ ഉണ്ടാകണില്ല. എന്താണോ വലിയ മീനെ വല്ല കുടുംബാസൂത്രണം തുടങ്ങിയോ? എക്സ്ക്യൂസ് മീ.
എന്താ? ഞങ്ങ പോർട്ട് കൊച്ചി എന്ന് പറയുന്ന വരവാണേ. ഞാൻ ആന്റപ്പൻ ജവൻ ലോറ. ഈ മുന്തിരിപ്പാറൻ ചാപ്പെന്ന് പറയണത് ഇതന്നല്ലേ ചാച്ചി? അതെ. എന്ത് വേണം? അല്ല, അപ്പൊ ഈ മപ്പാസം അറിയാമെന്ന് പറയണത്? മപ്പാസം അറിയാമ നിന്റെ അമ്മയും അമ്മ എടാ ലോറേ, കാല് തെറ്റിട്ടില്ല കേട്ടാ. പൊന്നെ ചാച്ചി, പാതിരാവള്ളക്കാരുടെ കയ്യിൽ നിന്ന് മീനും മേടിച്ചോണ്ട് കൊച്ചിയിൽ നിന്ന് അലർന്ന് ചവിട്ടി വരണ വരവാണ്. ആ ലോറായെ, നീ ആ മീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക ചേച്ചി, ശരിക്കൊന്ന് കാണട്ടെ. നീ ആ മീനിന്റെ കൊട്ടയെടുത്ത് അങ്ങ് അടുക്കളയിലോട്ട് വെച്ചോടാ ചെല്ല്. തൊണ്ട വരണ്ടിട്ട് പാടില്ല, ഇളവൻ വന്നിട്ടുണ്ടാ ചാച്ചി. അപ്പത്തിന് കറി എന്നാ വേണം? പപ്പാസ് മോനെ. ആന്റപ്പ എന്തോ? നീ 1200 കിലോമീറ്റർ സൈക്കിളിൽ ചവിട്ടി ഇവിടെ വന്നത് മീൻ വിൽക്കാൻ മാത്രമാണോടാ? മീനും വിൽക്കണം, പിന്നെ സമയവും സാഹചര്യവും ഒത്തു വന്ന ഞാനായിട്ടൊന്നും അങ്ങാട്ട് പറയില്ല കേട്ടാ. ഒക്കെ ചാച്ചയുടെ ഇഷ്ടം. മോനെ ആന്റപ്പ എന്തോ? നിന്റെ കൂടെ വന്ന കരിമന്തി ഉണ്ടല്ലോ കൂറ, നമ്മളിവിടെ കഥവടിച്ച് കഴിയുമ്പോ അവനെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കാൻ പറ്റോ? ചെയ്യോ, ചെയ്യണേ അവൻ. അപ്പൊ നീ എല്ലാം ഒളിച്ചു കേൾക്കായിരുന്നല്ലേ? ഓടപ്പുള്ള മോനെ, അപ്പൊ നമ്മ പറഞ്ഞു നിർത്തത് എവിടെയാണ്? ചാച്ചി അമ്പലക്കാടനും കൂടെ കല്യാണം കഴിഞ്ഞ് നിങ്ങ ഷാപ്പിനടുത്തുള്ള ഒറ്റമുറി പറയെ താമസിക്കണ കാലം. അന്ന് ഞാൻ ഇതുപോലെ ഓഞ്ഞുകുത്തി പോയിട്ടൊന്നുമില്ല കേട്ടാ. നല്ല അതന്നെ. ഈ അലക്സ് എന്ന് പറയണതിന്റെ മസിലും മത്തങ്ങിയും കണ്ട് പൂതികളായിട്ടും മറ്റല്ല കേട്ടാ. ഒരാന്തുണ അത്ര തന്നെ. ഷാപ്പില് തീറ്റയല്ലേ, ചെറുക്കന്റെ ചങ്കും മത്തങ്ങിയൊക്കെ അങ്ങ് വിരിഞ്ഞ് തിന്നത് എല്ലിന്റെ ഇടയിൽ കേറാൻ തുടങ്ങിയ നേരത്താ ആ ഏന്തിയാനിയുടെ വരവേ. ആ ശവക്കോട്ടക്കാരിയുടെ മോള് ഗ്രേസി. ഗ്രേസി നാട്ടി വരുന്നു, അലക്സിനെ കാണുന്നു. പ്രേമം മൂത്ത അവക്കട കൂടെ ബെറോടക്ക് ഒളിച്ചോടുന്നു. എങ്ങനെ പ്രേമം? തേങ്ങാകുല. എവര് കുടിപ്പള്ളിക്കൂടത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്ന്. നാട്ടിലൊക്കെ പേരുദൂഷ്യം കേൾപ്പിച്ചു നിന്ന് ഇവക്ക് വേറൊരു ചെക്കനെ കിട്ടൂ? എവനെ അല്ലാതെ. അലക്സ് വന്നത്ര മോശമല്ല കേട്ടാ. അവൾ അവധി കഴിഞ്ഞു പോയപ്പോ എവനെ ബെറോടക്ക് കൊണ്ടുപോയി പട്ടാളക്കാർക്ക് അരി വയ്ക്കാൻ. അവക്കവിടെ നല്ല സ്വാധീനമല്ലേ, പട്ടാള നേഴ്സാ. ഒരു കൂടിയ പട്ടാളക്കാരെ ഗ്രേസിയുടെ കൈ വന്ന് പെട്ടു. അവക്ക് പിന്നെ എവനെ വേണോ? അവള് മറ്റോന്റെ കൂടെ പോയി. ഈ അമ്പലക്കാട് തറവാടിൽ ഇപ്പൊ ആരുണ്ട് ചാച്ചി? അമ്പലക്കാട് തറവാടാ? എടാ കൊച്ചനെ, എന്തോ എന്നെ കിട്ടുന്നതിന് മുമ്പ് അവൻ മേലേക്കാവ് ഭഗവതിയുടെ ഭണ്ഡാരം പൊളിച്ചു. പോലീസ് അന്വേഷിച്ചു വന്നപ്പോ അമ്പലം കാട്ടി കയറി വിളിച്ചിരുന്നു. പോലീസിന്റെ റെക്കോർഡിൽ ആദ്യം പേര് വന്നത് അലക്സ് അമ്പലക്കാട്. അലക്സ് മോലാലി അതിനുശേഷം ഇതിലെ എങ്ങനെ വന്നിട്ടുണ്ടാ? എന്തിനെ നന്ദി കേട്ട തെണ്ടി. ചാച്ചാ തീപ്പെട്ടി തരാവാ, ഇപ്പൊ കൊണ്ടുവരാം കേട്ടാ. മോനെ, എന്റെ ജോലിയുടെ പേരൊക്കെ കേട്ട അപ്പാപ്പം പേടിക്കും, ഒട്ടും മനസ്സിലാവത്തില്ല. മിലിറ്ററി ഇന്റലിജൻസ്. ഗ്രേസിക്കുട്ടിയുടെ കെട്ടിയോൻ ചത്ത കേസ് അന്വേഷിക്കുന്ന ആളായിരിക്കും. അല്ലയോ, ഗ്രേസി അവസാനമായിട്ട് അപ്പാപ്പം കണ്ടതെന്ന? അവളെ അമ്പലക്കള്ളന്റെ കൂടെ ഒളിച്ചോടിയതിന്റെ തലേന്ന്, 10-20 കൊല്ലം കഴിഞ്ഞു. ഓ, അപ്പൊ രാജരാജവർമ്മ അപ്പാപ്പം കണ്ടിട്ടേ ഇല്ല? ഇല്ല, അവളെ തള്ള ചാകണതിന് മുമ്പ് വല്ലപ്പോഴും ഒക്കെ കത്തും ഫോട്ടോയും വരുമായിരുന്നു. പിന്നെ അതും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഞാനുമായിട്ട് അവക്ക് എന്നതാ ബന്ധം? ഈ അമ്പലക്കാടിനെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഗ്രേസി ആ തമ്പുരാനെ കെട്ടിയതിന്റെ അടുത്ത മാസം കുറെ പൂളച്ചാരായോ അടിച്ചോണ്ട് ഈ പള്ളിമുറ്റത്ത് വന്ന് എന്നെ കുറെ ചീത്ത വിളിച്ചു. ഗ്രേസിയെയും കെട്ടിയോനെയും തട്ടിക്കളയുമെന്ന് പറഞ്ഞു. എറണാകുളത്ത് വെച്ച് സൗകര്യത്തിൽ കിട്ടിയപ്പോ അവൻ ആ തമ്പുരാനെ കൊന്നതാ. ഒരു ശവക്കുഴി വെട്ടുന്നതിന് എന്താ ചാർജ്?
ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഒരു ഒത്ത ആളാണേ 100-300 രൂപ ആവും. പിന്നെ സാറിനെ പോലെ ഒരു ഇടത്തരം സൈസ് ആണെങ്കിൽ 200-150 കിട്ടിയാലും മുതലൊക്കും. സാറിന് ഇപ്പൊ തന്നെ ഒരു കുഴി വെട്ടട്ടെ. എക്സ്ക്യൂസ് മീ സാർ, ഞാനിവിടെ വരുന്നു. ഇപ്പൊ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആള് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ഫോൺ ചെയ്താൽ ആകാശം ഇടയില്ല, മിണ്ടിപ്പോവരുത്. ബ്ലഡി കാശില്ലാതെ ഞാൻ അലഞ്ഞ പോലെ നീ അലയരുത്. നിനക്ക് ഒരുത്തിക്ക് വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, മനസ്സിലായോടി? തിരുവനന്തപുരത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർമ്മ സാറിന്റെ ആന്തരാവയവങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും. ഒരു പുതിയ തരം ടെസ്റ്റ് ഉണ്ട്, എൻഡോബ്ലാസ്റ്റിക് ക്രിപ്റ്റോൺ ടെസ്റ്റ്. വെറുതെ വീണതാണോ തള്ളിയിട്ടതാണോ ആ ടെസ്റ്റിൽ അറിയാം. തള്ളിയിട്ടതാണെങ്കിൽ തള്ളിയിട്ടുള്ള ഫോട്ടോ ജാതക സഹിതം മണി 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 ഓടി തെളിയും. താൻ പറയുന്നൊക്കെ സത്യമാണോ? യെസ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും തുറന്നു പറയുകയും എന്നെ പോലും സത്യസന്ധന പോലും വഴിതെറ്റിക്കാൻ പോകുന്ന ഇത്തരത്തിലൊരു സാമ്പത്തിക ഭാരം എന്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാ നിങ്ങളെ സഹായിക്കാതിരിക്കുന്നത്? എൻഡോബ്ലാസ്റ്റിക് ക്രിപ്റ്റോൺ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതിനുള്ള എക്യുപ്മെന്റും ഇവിടെ വന്നിട്ടുണ്ട്. അവൻ കണ്ടുപിടിച്ചു പോയില്ല, ഇനിയിപ്പോ മഴ വന്നിട്ട് ഇടിവെട്ടിട്ട് വന്ന കാര്യം. അല്ല, ആശാം വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും. രണ്ട് വഴിയുണ്ട്. ഒന്ന്, എക്യുപ്മെന്റ് കേടുവരുത്തുക. നന്നാക്കുന്നവരെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല എന്ന് അറിയിക്കുക. ഈ തുക അതിന് മതിയാവും. രണ്ട്, ടെസ്റ്റ് നടത്തിയിട്ട് റിപ്പോർട്ടിൽ കൃത്രിമം കാണിക്കുക. നിങ്ങളെ സംബന്ധിച്ച് രണ്ടാമത്തെ വഴിയാണ് സേഫ്. പക്ഷേ അതിന് ഈ തുക പോരല്ലോ, അതിനിപ്പോ എന്താ ചെയ്യാ? കാലബാർ തെട്ടി. എന്താ എന്താ? തുട്ടിന്റെ കാര്യം പറഞ്ഞ് പെശകി ഞങ്ങളെ കൊലക്കേട് കാണിക്കല്ലേ എന്റെ പൊന്നു സാറേ. ഇതും പോരെങ്കിൽ പെട്ടി ഇനിയും വരും. എന്റെ തൽക്കാലം ഇത് മതി. മിഷ്യത്തിന്റെ ആളെ വിളിച്ചതായിരിക്കും. ആ ആയിരിക്കും, ആയിരിക്കും. അതെ, മിഷ്യത്തിന്റെ ആള് തന്നെ. എന്താ മുതലാളിമാരെ, സർക്കാർ ചെലവിൽ കുറച്ചു ദിവസം ഒന്ന് കൂടിയാലോ? എക്സ്ക്യൂസ് മീ, പറഞ്ഞത് കേട്ടില്ലേ? ശമരെ, കൃത്യമായ തെളിവുകളുണ്ട്. മര്യാദയ്ക്ക് ചോദിച്ചാ പറഞ്ഞില്ലെങ്കിൽ പോലീസിന്റെ ഇടിയല്ല പട്ടാളത്തിന്റെ ഇടി, എല്ലാം മുറിഞ്ഞുപോകും. ആ സ്ഥിതിക്ക് തടി കേടാവാതെ ഉള്ളതെന്ന് പറയുന്നതല്ലേ നല്ലത്? എന്റെ പൊന്ന് സാറേ, ഓല് തടിയും തന്റെ ഉണ്ട്, ഇടി തൊഴി ഓൻ താങ്ങിന്ന് വരും. ഞമ്മൾ താങ്ങൂല സാറേ, താങ്ങൂല. നടന്നത് ഞമ്മള് പറയാം. അങ്ങനെ വർമ്മ സാറിന്റെ സംശയദൃഷ്ടിയിൽ ഒന്നാം സ്ഥാനത്ത് നിങ്ങളാണെന്ന് അറിഞ്ഞതോടെ നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ആരായിരുന്നു അന്ന് ബോട്ടുണ്ടായിരുന്ന വാടക കൊലയാളി? അക്ബർ. മോഡസ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു പറയൂ. മോഡസ് ഓപ്പറാൻഡി സാറേ, നമ്മക്കത് കുടികിട്ടിയില്ല. എന്താണപ്പോ അത്? അയാളെ കൊന്നത് എങ്ങനെയാണെന്ന് പറയാൻ? അത് അത് മാറ്റിപ്പിടിയോ പൊട്ടും. ഒരു സൈലൻസറുള്ള തോക്കുമല്ലോ തകടിപ്പിക്കാമായിരുന്നല്ലോ അക്ബറെ. ഇതൊരുമാതിരി ബിരക്കിയുടെ തൗട്ടായിരിക്കുമല്ലോ.
നിങ്ങളുടെ ബിസിനസ് പാർട്ണർ അവനവിടെ എന്നെ കൊന്നാലും ശരി, ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ വർമ്മയെ കൊന്നിട്ടില്ല. ഓഹോ, അപ്പൊ അന്ന് വൈകുന്നേരം രണ്ടുപേരും കൂടി ജോളി റൈഡിന് പോയതായിരിക്കും. അല്ല സർ, കൊല്ലാം തന്നെയാണ് പോയത്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാനൊരു ക്രിമിനൽ ആണെങ്കിലും ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല സർ. കാര്യങ്ങൾ പിന്നെയും കൊഴയുകയാണല്ലോ ശിവ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണം നടന്നിരിക്കുന്നത് രാത്രി 12:00 മണിക്കാണ്. അക്ബർ പറയുന്ന അസത്യമാണെന്ന് വിശ്വസിച്ചാലും ശരി, വൈകിട്ട് 5:30 ഇടയ്ക്കാണ് വർമ്മ സാർ അവന്റെ ബോട്ടിൽ കയറിയത്. മരണം നടന്നിരിക്കുന്ന അർദ്ധര 5:30 തുടങ്ങി ഈ മുതുപാതിര വരെ യമൻ വർമ്മ സാറിനെ കൊണ്ട് ഈ കാഹയിൽ കറങ്ങി എന്ന് പറഞ്ഞാൽ അത് അതിനുള്ള പോസിബിലിറ്റി തീരെ ഇല്ല. എത്ര ഫിറ്റാണെന്ന് പറഞ്ഞാലും ഒരു പരിചയമില്ലാത്തവന്റെ കൂടെ 5-8 മണിക്കൂർ വർമ്മ സാർ അങ്ങനെ കറങ്ങും. തന്നെയല്ല, വർമ്മയെ കൊന്നത് താനാണെന്ന് അക്ബർ അമ്പലക്കാടിനെ തെറ്റിദ്ധരിപ്പിച്ച് പണം വാങ്ങിയത് അതേ ദിവസം വൈകിട്ട് 7:00. ഇതെല്ലാം കൂടെ വെച്ച് ആലോചിക്കുമ്പോ ഒരട്ടർ കൺഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ ഒരു കൊലപാതകത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരു മരണം. വെറുതെ ഒരു ബ്രെയിൻ ഡെഡിന്റെ പേരിൽ ഉന്തി തള്ളി കൊലപാതകമാക്കി ഈ കോലത്തിലാക്കിയത് ഞാനാ. എനിക്ക് തന്നെ ഇപ്പൊ ഒരു സംശയം, ഇതൊരു കൊലപാതകം തന്നെയാണോ? സ്വാഭാവിക മരണം, അതിനല്ലേ പോസിബിലിറ്റി കൂടുതൽ. അക്ബറിന്റെ ബോട്ടിൽ കയറി വർമ്മ സാർ എറണാകുളത്തെത്തുന്നു. രാത്രി എവിടേക്കോ ചുറ്റിത്തിരിഞ്ഞ്
അടിച്ച് ഫിറ്റായി തിരിച്ചെത്താൻ ശ്രമിക്കുന്നു. വെള്ളപ്പുറത്ത് കാല് തെറ്റി കായല് വീഴുന്നു, തട്ടിപ്പോയി. 99% ഇപ്പൊ ആലോചിക്കുമ്പോ താൻ പറഞ്ഞതാ ശരി. പക്ഷേ ബാക്കി ആ 1% ഉണ്ടല്ലോ, 1% എന്റെയും തന്റെയും മനസ്സിന്റെ അടുത്തിട്ടുള്ള ആ ഡൗട്ട് ഫാക്ടർ. ഒരു പിടുത്തം കൂടെ പിടിച്ചിട്ട് വിട്ടുകളഞ്ഞ പോരെ. അന്ന് ഞാൻ തന്നെ കുറ്റപ്പെടുത്തി ഒത്തിരി കടത്തി പറഞ്ഞെങ്കിലും നൗ ഐ എം റീതിങ്കിങ് എബൌട്ട് യുവർ എക്സ് കുഡ് ബി അങ്കിൾ രവി വർമ്മ ആൻഡ് ഹിസ് ഗ്രൂപ്പ്. വീഡിയോ പ്രദർശനം രവിവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ശരിക്ക് ആസ്വദിച്ചു എന്ന് അടിയൻ വിശ്വസിക്കട്ടെ. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ ചപ്പ് ചവറുകളൊക്കെ ഉള്ള ശരീരമാ തമ്പുരാനെ ഇത്. മൂന്നാം മുറ വേണ്ടി വന്നാൽ ഒരു മയവും ഇല്ലാതെ ഇനിയും ഞാനത് പ്രയോഗിക്കും. അതായത് സത്യം പറയുന്നതുവരെ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. വർമ്മസാർ മരിച്ചതിന്റെ 3rd day കളക്ട്രേറ്റിനടുത്തുള്ള 15 cents സ്ഥലവും അതിലുള്ള കൊച്ചു വീടും ഒരു ശ്രീകണ്ഠന്റെ പേർക്ക് തീരാധാരം കൊടുത്തതായി എറണാകുളം സബ് രജിസ്ട്രാർ പറയുന്നു. ഐലൻഡ് റിസോർട്ടിലെ വെറും 600 ശമ്പളക്കാരനായ ശ്രീകണ്ഠന് 2-2.5 lakh വില വരുന്ന ആ സ്ഥലം വില തന്നു വാങ്ങാനുള്ള കഴിവില്ല. ആശ്രിതവാത്സല്യം മൂത്ത് കരമൊഴിവായി ഭൂമി പതിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥിതിയിലല്ലോ തമ്പുരാമാരിപ്പോ. എന്താ ശ്രീകണ്ഠനോട് ഇത്ര സ്നേഹം? ആയകാലത്ത് വല്ല ചിറ്റം വെച്ചതിന്റെ നീക്കി ബാക്കിയാണോ ഈ ശ്രീകണ്ഠൻ? രാജരക്തം, റോയൽ ബ്ലഡ്. ശമ്പളത്തിൽ 25 വർധനവ് വേണമെന്ന് പറഞ്ഞ് 4 മുമ്പ് കൊടി പിടിച്ച ശ്രീകണ്ഠൻ പുല്ല് പോലെ ജോലി രാജിവെച്ച് കളഞ്ഞിട്ട് കോട്ടയ്ക്കൽ സുഖചികിത്സയ്ക്ക് പോയിരിക്കുന്നു. പിഴിച്ചിലിന് പോലീസ് പാർട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കി പിഴിച്ചിൽ ഇവിടെ വന്നിട്ടാവാം. വെറുതെ ആ മനുഷ്യനെ എടുത്തിട്ട് പിഴിയുന്നതിന് മുമ്പ് പ്രജാവത്സരനുള്ളതങ്ങ് പറയണം. ആരായി ശ്രീകണ്ഠൻ? കൊട്ടാരത്തിലെ പഴയ ഒരു ആശ്രിതന്റെ മകനാണ്. എന്തായിരുന്നു ശ്രീകണ്ഠന്റെ സേവനം? ഗ്രേസി വന്ന് ബഹളം ഉണ്ടാക്കി പോയതോടെ കൊട്ടാരത്തിൽ സമാധാനം വീണ്ടും തകർന്നു. ഒരുപാട് കേസിനും വഴക്കിനും ശേഷം സ്വത്ത് തർക്കം ഒരുവിധം സമാധാനമായിരിക്കുന്ന സമയമായിരുന്നു. രാജരാജവർമ്മ വീതത്തിനു വേണ്ടി കേസ് കൊടുത്താൽ വീണ്ടും അശാന്തി ഉണ്ടാവും. വലിയൊരു ഷെയർ ഞങ്ങൾ കൊടുക്കേണ്ടതായും വരും. മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എല്ലാം തീരുമാനിച്ചത്. പഞ്ചഭാഷാണം കൊടുത്ത് കൊല്ലുക. എന്റെ പൊന്നു സാറേ, ഇല്ലായ്മ കൊണ്ട് പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ്. ആളുകളെ വിഷം കൊടുത്ത് കൊല്ലുന്നതാണോ കയ്യബദ്ധം? അതിരിക്കട്ടെ. എന്താ ശ്രീകണ്ഠൻ അസുഖം? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. മൊത്തത്തിലൊരു സുഖത്തിന് സുഖചികിത്സ അല്ലേ? അതായത് ഞങ്ങൾ പോലീസുകാർക്കൊന്ന് കൈകാര്യം ചെയ്യാനുള്ള ശരീരക്കൂറുണ്ടെന്ന് അർത്ഥം. എന്റെ പൊന്നു സാറേ, ചായച്ചാക്കല്ലേ ഞവരക്കിഴിയിട്ടിരിക്കുക. ശരീരം ഇളകി നടക്കുക പോലും ചെയ്യരുതെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ദേഹം ഇളവായിരിക്കുകയോ? ഓഹോ, അപ്പൊ ഞങ്ങൾക്ക് ചവിട്ടി ഓടിക്കാൻ വളരെ എളുപ്പമായെന്നർത്ഥം. അതിനൊന്നും ഇടയാക്കാതെ ഇപ്പൊ പറഞ്ഞതൊക്കെ അങ്ങ് കോടതിയിലും പറയൂ. അബ്സല്യൂട്ട്ലി അബ്സർ. അല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ പണ്ട് ക്യാപ്റ്റൻ, പ്രശസ്തരായ ഒരുപാട് ആര്യവൈദ്യന്മാരുള്ള കുടുംബത്തിൽ ഇത് വന്നതാ ഞാൻ. ഈ പഞ്ചഭാഷാണമെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഒരു ആർസെനിക്കാണ്. അത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ, ഹാർട്ട് വാൽവുകളിൽ, പാൻക്രിയാസിൽ ഒക്കെ അതിന്റെ അംശങ്ങൾ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടർ വേണമെന്നില്ല, ഒരു കമ്പൗണ്ടർ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞപ്പോ ഞാൻ ട്രിവാൻഡ്രത്ത് ഫോറൻസിക്കിലേക്ക് വിളിച്ചിരുന്നു. ഇസ്രായേൽ ആർസിനിക്കിന്റെ ഒന്നും ട്രൈസസ് പോലുമില്ല. ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് വിഷമുണ്ടാക്കിയതല്ലേ അവർ പറയുന്നത്? വെപ്രാളത്തിന് പത്തായപ്രയിൽ നിന്നും ഗ്രന്ഥക്കെട്ടെടുത്തപ്പോ ഓല മറിഞ്ഞു കാണും. ഗ്രന്ഥക്കെട്ടുകളൊന്നും മാറിയിട്ടില്ല മക്കളെ. അവരുണ്ടാക്കിയത് പഞ്ചമറക്കാണെന്ന് തന്നെ. പിന്നെ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതുപോലെ ആധുനിക പരിശോധനകൾ കൊണ്ടൊക്കെ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമായിരിക്കാം. പിന്നെ എന്തേ കണ്ടുപിടിച്ചില്ല? അങ്ങയോട് ഞങ്ങൾക്ക് ബഹുമാനമേ ഉള്ളൂ. അവിടുത്തെ ഒരു മകൻ കൊല്ലപ്പെട്ടു. മറ്റു മക്കളെ ആ കൊലപാതകത്തിന് പോലീസ് സംശയിക്കുന്നു. ഇവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഡോക്ടർക്ക് എന്തേ ആ വിഷം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? പാവം ഡോക്ടർ, വിഷം ഉള്ളിൽ ചെന്നാലല്ലേ കണ്ടുപിടിക്കാൻ കഴിയൂ. ചെറുപ്പകാലത്ത് പോലും വൈദ്യത്തിൽ താല്പര്യമില്ലായിരുന്ന ഈ രവിവർമ്മ
ഗന്ധപ്പൻ തിരയുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയമായി. ശരിക്കും മിക്സ് ആയല്ലോ അല്ലേ? നീ ഇത് പൊതിഞ്ഞു വെച്ചിട്ട് വേഗം കൈകഴുക. ഒരംശം ഉള്ളിച്ചെന്നുകൂടാ. ഒരാനയെ കൊല്ലാൻ മതിയാകുമായിരുന്നു ആ വിഷം. ഞാനത് മാറ്റി പകരം പസ്പം വെച്ചു. എറണാകുളത്തപ്പ എന്റെ പസ്പം. പക്ഷെ ഈശ്വരന്മാരാരും എന്റെ കുഞ്ഞിനെ കാത്തില്ല. കാര്യം കൊന്നത് കടൽമറുതയാണെങ്കിലും അതിനെ ആവാഹിച്ച് മുട്ടയ്ക്കകത്താക്കി വർമ്മസാറിന് മുമ്പിലടിച്ചത് നിങ്ങളല്ലേ. ആ നിലയ്ക്ക് പ്രേരണാ കുറ്റത്തിന് ശിക്ഷ വരും. ചുമ്മാ വരട്ടാ സാറ്, വർഷം വന്നിട്ടായേ ഞാൻ ലോക്കോളിന് മുമ്പിൽ കിടന്ന് ഓട്ടോഷോടിക്കാൻ തുടങ്ങിയിട്ട് കൂടൊത്തം ചെയ്ത് വന്നാലേ ശിക്ഷിക്കാൻ ഇന്ത്യൻ പേരിൽക്കൊൽ വകുപ്പില്ല സാറേ. എന്റെ സമനിലയം തെറ്റിരിക്കുക. ഈ ഓറി ഇനി ആശാൻ കൈകാര്യം ചെയ്താൽ മതി. ഞാനിവിടെ വന്ന അവനെ തൊല്ലിക്കൊല്ലും. വർമ്മജി, അപ്പോ ചന്ദ്രവർമ്മയ്ക്ക് നിയമങ്ങളല്ല ഒരു മാതിരി. ആ മറ്റേ സാറ് പോയി നന്നായി കേട്ടോ. ആ തല്ലിപ്പുണിയാണെന്നേ തല്ലുകാരൻ. ഞാൻ പേടിച്ചു പറച്ചേ അവിടെ നിന്നിരുന്നേ. എന്താണെന്നറിയില്ല, എനിക്ക് സാറിനോട് പ്രത്യേക സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അന്ന് വർമ്മ സാറ് ഒരു ബോട്ടിൽ കയറി ഇക്കരയ്ക്ക് പോന്നു. പോന്നു ഞങ്ങൾ വിടുമോ? ഞാനും അച്ഛനും കൂടി വേറൊരു വച്ചു വായിച്ച് പുറകെ വെച്ച് പിടിപ്പിച്ചു. കാശുപടിക്ക് ഒരു കർമ്മം ചെയ്തല്ലേ, ബലസ്ഥിതി ഉണ്ടാകുമോ എന്നറിയണ്ടേ. എന്നിട്ട് എന്റെ പൊന്നു സാറേ, അങ്ങേർക്കൊരു പുല്ല് സംഭവിച്ചില്ല. പുല്ല് പോലെ കരയിൽ ഇറങ്ങി ഒറ്റ പോക്ക്. താങ്ക് യു ക്യാപ്റ്റൻ. അതെ, ഐ ആം ക്യാപ്റ്റൻ ആന്റണി ഡൊമിനിക് ഫ്രം മിലിറ്ററി ഇന്റലിജൻസ്. ആർ ടി ഒ ഓഫീസിൽ നിന്നും വണ്ടി ഓണറെ സ്പോട്ട് ചെയ്യാൻ ഞാനൊക്കെ ബുദ്ധിമുട്ടി. ശിവപ്രസാദാണ് ഡീറ്റെയിൽസ് തന്നത്. മുൻ നേവിക്കാരൻ, കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഇരു ചെവി അറിയാതെ ഇടയ്ക്കിടെ പോലീസിനെ സഹായിക്കുന്നയാൾ ശിവപ്രസാദിന്റെ സുഹൃത്ത്. ഇതൊക്കെയാണ് തന്റെ കാര്യത്തിൽ ഒരു പോലീസ് എൻകൗണ്ടർ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്.
ഐലൻഡ് റിസോർട്ടിലെ ടെലിഫോൺ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ വർമ്മ സാറിനെ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നല്ലേ? സുഹൃത്ത് എന്നെങ്ങനെ പറയും സാർ? നേവിയിൽ ഞാനൊരു ജൂനിയർ ഓഫീസറും വർമ്മ സാർ എന്റെ സീനിയറും. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. മിസ്റ്റർ ഇമ്രാൻ, നേവിയിൽ നിന്ന് നിങ്ങൾ പോരാൻ കാരണം? എന്റെ സീനിയർ ഓഫീസർ വൺ മിസ്റ്റർ സിൻഹ ഒരു ഡ്യൂട്ടി നേഴ്സിനോട് അപമര്യാദയായി പെരുമാറി. ഞാൻ രണ്ട് പൊട്ടികളും പൊട്ടിച്ചു. ആറുമാസം അയാൾ ഹോസ്പിറ്റലിലും ഞാൻ ജയിലിലും. അതോടെ എന്റെ ജോലിയും പോയി. വർമ്മ സാർ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ആ ജോലിയിൽ തുടരാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോ അല്ലറ ചില്ലറ വണ്ടി കച്ചവടവും ബോട്ട് കച്ചവടവും ഒക്കെ ആയിട്ട് കഴിയുന്നു. സത്യത്തിൽ വർമ്മ സാർ കൊച്ചിയിലേക്ക് വന്നത് വെറും ഔദ്യോഗിക കാര്യത്തിന് മാത്രമായിരുന്നു. അല്ല, അല്പ കുടുംബകാര്യം കൂടി ഉണ്ടായിരുന്നു. കൊട്ടാരത്തിലെ സ്വത്തകർക്കം? നെവർ. പണത്തിനോടും പ്രതാപത്തിനോടും വർമ്മ സാറിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങേരുടെ ഭാര്യ ഗ്രേസി, അവരൊരു ആർത്തിക്കാരിയാണ്. പ്രശ്നാവരുമല്ല, മകളാണ്. അതെ, പഠിക്കാനോ മണ്ടി, അതിനിടയിൽ ഒരു കൊനിഷ്ഠ പ്രേമവും. ഓ, അതാരാ പുതിയ കഥാപാത്രം? ഒരു ജയകുമാർ. ബോംബെയിലെ കോളേജ് ക്യാമ്പസിലൊക്കെ കറങ്ങി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഡ്രഗ് റാക്കറ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി. പയ്യ മലയാളിയാ? അതെ. പക്ഷെ അവനിവിടെ പറയത്തക്ക റൂട്ട്സ് ഒന്നുമില്ല. ഈ പെണ്ണ് വിളിച്ചിട്ടാണോ എന്തോ അവൻ കേരളത്തിലെത്തി. ഉടനെ ഞാൻ അവനെ പൊക്കി. എന്ന് വർമ്മ സാർ മരിച്ചെന്ന്? ഉഗ്രൻ ഒരു നേവി ഓഫീസറുടെ ഏക മകൾ, രാജപരമ്പര. ആദ്യം ഒന്നുടക്കിയാലും തന്ത ഒതുങ്ങും. കേസ് പറഞ്ഞ കോടികൾ എന്റെ കയ്യിൽ കിടന്ന് മറിയോ അളിയാ. ഇമ്രാൻ ഖാൻ പേരുള്ള ഒരു ഡയലൊക്കെ ഉണ്ട്. എന്താണ് അവോ അവതാര ലക്ഷ്യം? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് തന്നെ ലക്ഷ്യം. ധർമ്മ പുനഃസ്ഥാപനം, ശത്രു സംഹാരം. കഞ്ചാവും വിറ്റ് നടക്കുന്ന തെണ്ടി, നിനക്ക് വർമ്മ സാറിന്റെ മാളത്തിനെ പ്രേമിക്കണം അല്ല? മതിയടോ ഇമ്രാനെ, ഇവനെ തൂക്കിയെടുത്ത് കടലേറി കൊമ്പനും സ്രാവനും ഒക്കെ തീറ്റയാവട്ടെ. എന്റെ സാറേ, ഇവനെ തിന്ന കൊമ്പനും സ്രാവും ഒക്കെ ചത്തുപോകും. അത്രയ്ക്ക് വലിയ പോയിസൺ ആയവൻ. എന്നാലും വേണ്ട, തട്ടിട്ടു തന്നെ കാര്യം. കൊല്ലരുത് സാർ, എന്നെ കൊല്ലരുത്. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം. പ്രഭയ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ കാണില്ല. പ്ലീസ് ഇമ്രാനെ, വിട്ടുകള പോട്ടെ. അപ്പോ വിരട്ട് ശരിക്കും അങ്ങ് ഏറ്റു. പക്ഷെ എന്ത് കാര്യം, പിറ്റേന്ന് വർമ്മ സാറ് പോയില്ലേ. വർമ്മ സാറിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒരു തെളിവുമില്ലാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് ഈ എൻക്വയറി മീനിങ്ലെസ് ആണെന്ന് എനിക്കും തോന്നി തുടങ്ങി. ഏതായാലും ഒരു കണ്ണുകൂടി ബാക്കിയുണ്ടല്ലോ ജയകുമാർ, അതോടെ നോക്കിക്കളെ.
താൻ വിചാരിച്ചാൽ അവനൊന്നും പൊക്കാൻ പറ്റൂ. പിന്നെന്ത്, 24 മണിക്കൂറിനകം ഡോർ ഡെലിവറി. സാറിന്റെ ഹൗസ് നമ്പർ എത്രയാ? മാസാമാസം നിന്നെ പോലെ ഒരു 4 പേരെ ഇടിച്ചില്ലെങ്കിൽ എന്റെ കൈ ധരിക്കും. ബാക്കി നീ സാറുമാര് പറയും. അങ്ങോട്ട് താൻ എന്തിനാടോ ആ പാവം വർമ്മ സാറിനെ കൊന്നത്? അയ്യോ, ഞാൻ കൊന്നിട്ടില്ല. മര്യാദക്ക് പറയുന്നതാ നല്ലത്. എങ്ങനെയാണ് വന്നത്? എന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമേ നടന്നുള്ളൂ, വിജയിച്ചില്ല. ജയകുമാർ, എങ്ങനെയായിരുന്നു ശ്രമം? ഇവന്റെ ബോട്ടിൽ നിന്ന്. ഇവനോ? സാറിനുള്ള കള്ളക്കാർ അല്ല, ഈ സാറിന്റെ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ നേരെ എന്റെ ഗ്യാങ്ങിലെത്തി. ഫ്രണ്ട്സിനെല്ലാം കൂട്ടി വർമ്മ സാറിനെ തട്ടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങേരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോഴാണ് അടിച്ച് ഫിറ്റായി അങ്ങേരെ ഓട്ടോറിക്ഷയിൽ വന്നത്. ഇമ്രാന്റെ വണ്ടി ഉള്ളപ്പോ വർമ്മ സാർ എന്തായാലും ഓട്ടോറിക്ഷ കയറി പോയത്. ഇവൻ ഇടി കൊണ്ടാലേ സത്യം പറയും. അവൻ പറയുന്ന സത്യമാ. ഒരൽപ്പം കൂടുതൽ കഴിച്ചാൽ വർമ്മ സാറിന് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ്. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും എന്റെ വണ്ടിയിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഒരു ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് പോയത്. എന്നിട്ട് വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ. ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു സാർ. ഇല്ലേ, ഞാൻ ചവിട്ടി കൊല്ലും. വല്ലവന്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് എന്നെ ചവിട്ടി കൊല്ലുന്ന എന്തിനാ സാർ? ആ അതൊക്കെ പോട്ടെ. ആ വണ്ടി വന്ന് നിന്നിട്ട് വർമ്മ സാറും വണ്ടി ഓടിച്ചിരുന്ന ആളും തമ്മിൽ എന്തോ സംസാരിച്ചു. അതെന്താണെന്ന് ഞാൻ കേട്ടില്ല. അവസാനം വർമ്മ സാർ ആ വണ്ടി തന്നെ കയറി പോവുകയും ചെയ്തു. നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. പോട്ടെ, ആ വണ്ടിക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി ശ്രദ്ധിച്ചോ? സാധാരണ ബെൻസ് വണ്ടിയിൽ കാണാത്ത ചില സ്പെഷ്യൽ എഫക്ട്സുകളും ഒരു TV ആന്റീനയൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. എന്റെ പൊന്ന് സാറേ, എന്നെ ഒന്ന് പറഞ്ഞുവിട്. ഞാനിവിടെ നിന്ന് ഇവനെ കൊല്ലും. നല്ല 1 നമ്പർ നുണ അവൻ പറയുന്ന അത്രയും. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള വണ്ടിയാണ് ബെൻസ്. TV, ആന്റിന, എക്സ്ട്രാ ലൈറ്റ്സ് ഇതൊന്നും വെച്ച് 30-40 ലക്ഷം രൂപ വിലയുള്ള ഈ വണ്ടി ആരും ചളമാക്കില്ല. ഏതായാലും ഇന്ന് ഇവനെ ഇവിടെ ഉണ്ട. ഞാൻ രാവിലെ വന്ന് ഇടിച്ചവന്റെ പദപ്പിളക്കി സത്യം പറയിച്ചോളാം. ഗുഡ് നൈറ്റ്. ശിവപ്രസാദ് പറഞ്ഞ ഒരു പോയിന്റ്, ബൻസുകാർ ആരെങ്കിലും ഇങ്ങനെ വൃത്തികേടാക്കോ, എവിടെയോ ഒരു പന്തികേടുണ്ട്. ചുമ്മാ ഒന്ന് ഭാവനയെ കാണുക. സിറ്റി ബസ്സിൽ പോലും കയറാൻ നിവൃത്തിയില്ലാത്ത ഒരുത്തൻ 2-3 വർഷം കൊണ്ട് എങ്ങനെയോ കോടീശ്വരനാവുന്നു. സ്വാഭാവികമായും പ്രസ്റ്റീജ് സിമ്പലായ ബെൻസോ BMW വാങ്ങിയെന്നും ഇരിക്കും. ഈസ്തറ്റിക്സിന്റെ ABCD പോലും അറിയാൻ വയ്യാത്ത അവനൊക്കെ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി പല തറവേലകളും വണ്ടിയെ കാണിച്ചെന്നും ഇരിക്കും. TV ആന്റിന, റിലേ ലൈറ്റുകൾ, വൃത്തികെട്ട കുറെ സ്റ്റിക്കറുകൾ, അങ്ങനെ പലതും. എന്താ അതിനും സാധ്യതയില്ലേ? ഇവിടുത്തെ പ്രധാന കാർ ഡെക്കറേഷൻ സെന്റേഴ്സ് ഏതൊക്കെയാണ്? ഒത്തിരിയുണ്ട്. ഏറ്റവും മികച്ചതേതെന്ന്? സ്വാഭാവികമായും ഒരു ബെൻസുകാരൻ അവിടല്ലേ പോകൂ, അല്ലെ പിന്നെ കോയമ്പത്തൂര്. തൽക്കാലം ഇവിടെ അന്വേഷിക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓട്ടോ ഡെക്കറേറ്റീവ്സ് ആണ്. പക്ഷേ ഇപ്പൊ അടച്ചാണ്. അവന്റെ വീടറിയാം. Thank you.
പിന്നെ സാറേ, ഈ വർഗീസ് കത്തപ്പുറത്ത് ഇപ്പോ ആ ടൈപ്പ് അല്ല. മിലിറ്ററി കോട്ടയിലുള്ള വിസ്കിയും ബ്രാഞ്ചും ഒക്കെ മറച്ചു വെച്ചിരുന്ന ഏർപ്പാട് ഞാൻ അന്നേ നിർത്തി. ഇപ്പൊ അഞ്ചെട്ട് റേഞ്ച് അടച്ചു പിടിച്ചിരിക്കല്ലോ. നിങ്ങൾക്കൊരു മെസഡിസ് കാർ ഉണ്ടോ? മെസഡിസ? അങ്ങനത്തെ തല്ലിപ്പൊളി സാധനം ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. ഹോണ്ട, ടയോട്ട, ബെനീസ്. നിങ്ങളെ ബെനീസിൽ ടിവി ആന്റിന ഉണ്ടോ? പിന്നെ ആന്റിന പുറത്ത് ടിവി അകത്ത് 24 ചാനലുകൾ കിട്ടും. ഏഷ്യ നെറ്റ്, യൂറോപ്പ് നെറ്റ്, ആഫ്രിക്ക നെറ്റ്, സ്റ്റാർ നൈറ്റ്. മതി മതി. താനും തന്റെ ബെൻസ് കാറും കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതി എവിടെ ആയിരുന്നു? അതിപ്പോ ഞാനും എന്റെ ബെനീസും പല അവിടെ പിടിക്കല്ലേ. ഞാൻ ഹാർസുകാരനാ. എനിക്ക് പറ എന്റെ കുരുത്തം കെട്ട ഇളയ ചെറുക്കൻ വണ്ടി എടുത്തോണ്ട് പോയി ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇട്ട് ഇടിച്ച് ഇടിച്ച വണ്ടിക്ക് പറഞ്ഞ വില പോയില്ലേ. രാഖി രാമാനൻ നമ്പർ പ്ലേറ്റ് വലിച്ചു പറിച്ച് വണ്ടി കൊണ്ടുപോയി മാത്തുക്കുട്ടി ആ ചെന്റെ വർക്ക്ഷോപ്പിൽ ഇട്ടു. അതായത് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതി അല്ലേ? അതെ. ഒരാഴ്ച കഴിഞ്ഞപ്പോ തിരിച്ചു തരികയും പരട്ട നേവി കമാൻഡറെ കള്ളാസ്ക്കളെ. യെസ്, യു ആർ വെൽക്കം. പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ കൊടുക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ നീ ഞങ്ങളെ തല്ലിക്കാൻ ഗുണ്ടേ കൊണ്ട് നടക്കല്ല നായിന്റെ മോനെ. ഗുണ്ടേ? അതെ. ആ നമുക്ക് ഇമ്രാൻ ഖാൻ എന്താ നോക്കിക്കളെ അടിക്ക്. Yeah.
അമ്പലക്കാരൻ
ശരിയാണോ? എന്താ മിസ്റ്റർ ശിവപ്രസാദിന് ഒരു അറസ്റ്റ് വന്നത്? ഗുഡ് മോർണിംഗ് സാറിന്. എന്നോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടല്ലേ. സാരമില്ല, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാനെല്ലാം പറയാം. നമസ്കാരം സാർ. എന്നെ പൊന്നു മാത്തുക്കുട്ടി ആശാനെ, ഒന്നി നിങ്ങൾ ഈ വണ്ടി തല്ലിപ്പൊളിച്ച് കാണാം, അല്ലെങ്കിൽ ഇതിന് ഗിയർ ബോക്സ് നേരെ അയക്കാം. അഴിച്ച് രണ്ടു ദിവസം കൊണ്ട് കണ്ടീഷൻ ആക്കിത്തരാം സാർ. അല്ല, എനിക്ക് വീട്ടിലോട്ടൊന്ന് പോകണമല്ലോ. അതിപ്പോ അങ്ങനെ സാറിന് അതുകൊണ്ട് വയ്ക്കും. യോ ബെൻസോ, ഞാൻ പോകുന്ന വഴിക്ക് വല്ല ഓട്ടോറിക്ഷക്കാരനോ അതിന്റെ ഹെഡ്ലൈറ്റിലൊന്നും ഉരയ്ക്കണം. പിന്നെ എന്റെ ഒരു കൊല്ലത്തെ ശമ്പളം മുഴുവൻ കൊടുത്താലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുഴപ്പമില്ല സാറേ, നമ്മുടെ കട്ടപ്പുറം മുതലാളിയുടെ വണ്ടിയാ. സാറിനെ പോലെ ഒരാളിത് എടുത്തെന്ന് അറിഞ്ഞാല് പുള്ളിക്കാരെ വലിയ സന്തോഷമായിരിക്കും. ശരി ശരി, രാവിലെ പിള്ളേരെ ആരെങ്കിലും വീട്ടിലോട്ട് അയച്ച് കാറങ്ങെടുത്തു. എനിക്ക് ഒരു ലിഫ്റ്റ് വേണം. നിങ്ങൾക്ക് എവിടെ ഇറങ്ങേണ്ടത്? നിങ്ങൾ വാട്ട് ദി ഹെൽ ഡിഡ് യു കോൾ മീ? പിതൃത്വം അംഗീകരിക്കാത്ത തന്തയെ അച്ഛ എന്ന് വിളിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ട് സാർ. അങ്കിൾ, ചേട്ട, തമ്പുരാനെ എന്നൊക്കെ വിളിച്ചാൽ അതൊരുതരം തെണ്ടിത്തരമായി. രാജൻ സാർ ശിവപ്രസാദിന്റെ ഫാദർ. സാർ മാത്രമല്ല, ആരും വിശ്വസിക്കില്ല. കലാസ്നേഹിയായിരുന്നു മുത്തച്ഛൻ. ആ രംഗത്ത് തനിക്ക് നേടാൻ കഴിയാത്തതെല്ലാം എന്റെ അമ്മ നേടണമെന്ന് ആഗ്രഹിച്ചു. അമ്മയെ വലിയൊരു നർത്തകിയാക്കി. അമ്മയ്ക്ക് ബോംബെയിലെ ശംഖുവാനന്ദ ഹാളിൽ ഒരരങ്ങുത്തു. അന്ന് അവിടെ നേവി ഓഫീസറായിരുന്നു നിങ്ങളുടെ രാജൻ സാർ, എന്റെ അച്ഛൻ. വെരി യൂഷ്വൽ ട്രാജിക് ലവ്, പ്രേമകഥ അവിടെ തുടങ്ങി. അവിടെ തുടങ്ങി നർത്തകിയും പ്രേക്ഷകനും തമ്മിലുള്ള പ്രേമം. മുത്തച്ഛനെ വെട്ടിച്ചൊരു ഗാന്ധർവ വിവാഹം. എന്റെ ജന്മത്തിന്റെ വിത്ത് വീണതോടെ നേവിക്കാരനത് മറന്നു. അമ്മയ്ക്കതിനാകില്ലല്ലോ. കാലു പിടിച്ചു എന്റെ മുത്തച്ഛൻ ആ രാജരാജ വർമ്മയുടെ. എന്റെ പിതൃത്വം ഒന്ന് അംഗീകരിച്ചു കിട്ടാൻ മരിച്ചുപോയ ആ മനുഷ്യൻ എന്റെ അച്ഛനെന്ന് പറയുന്ന ആ കള്ള റാസ്കൽ മുത്തച്ഛനെ അമ്മയെ അപമാനിക്കുകയാണ് ചെയ്തത്. അച്ഛനെ റാസ്കൽ എന്ന് വിളിക്കേണ്ടി വരുന്നൊരു മകന്റെ വേദന ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. ഐ എം സോറി. ഞാൻ വളർന്നു ഐ പി എസ്സുകാരനായി. മനസ്സറിയാതെ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, കൃത്യമായി പറഞ്ഞാൽ എന്റെ മുറപ്പണ്ണിനെ തന്നെ കയറി എന്ന് പ്രേമിച്ചു. വിവാഹത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് എന്റെ പിതൃത്വം വീണ്ടും ഒരു ചോദ്യചിഹ്നമായത്. ഉത്തരം കൊട്ടാരത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും നിയമസഭയുള്ള മകനല്ലല്ലോ ഞാൻ. കൊച്ചമ്മമാർ മടിയിലിരുത്തി ഓമനിക്കാൻ വാങ്ങുന്ന നാലാംകിട പോമറേനിയൻ പട്ടിക്ക് പോലും പെഡിഗ്രി സർട്ടിഫിക്കറ്റ് അന്വേഷിക്കുന്ന നഗരം. എന്റെ കാമുകിക്ക് വേണ്ടതും ആ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. വിവാഹം മുടങ്ങുമെന്ന ഘട്ടമായപ്പോ മുത്തശ്ശൻ വീണ്ടും അച്ഛനെഴുതി. ടെലഫോണിലൂടെയെങ്കിലും എന്നെ ഒന്ന് അംഗീകരിക്കാൻ ചെയ്തില്ല. ആ ഇടയ്ക്കാണ് എന്റെ അച്ഛൻ എന്ന് പറയുന്ന മഹാൻ വീണ്ടും എറണാകുളത്തെത്തിയത്. അതായത് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ്. എറണാകുളത്ത് വെച്ച് അമ്മയോ ശിവപ്രസാദോ രാജൻ സാറിനെ കണ്ടിരുന്നു? ഇല്ല, ടെലിഫോൺ പോലും ചെയ്തിരുന്നില്ല. ഞാൻ എന്റെ അച്ഛനെ ആദ്യമായി കാണുന്നത് അന്ന് രാത്രി വഴിയിൽ വെച്ചാണ്. എവിടെ ഇറങ്ങണം, വീട്ടിലോ ഹോട്ടലിലോ? വീട്ടിൽ. എന്റെ വീട്ടിലല്ല, നിന്റെ വീട്ടിൽ. എന്താ വിരോധമുണ്ടോ? Thank you.
വീട്ടിൽ വന്ന ഉടനെ അയാൾ മുത്തശ്ശനോട് മദ്യം ആവശ്യപ്പെട്ടു. പിന്നീടുള്ള അയാളുടെ പെരുമാറ്റം ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു. പറഞ്ഞേ, അന്ന് ടെലിഫോണിലൂടെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് നിങ്ങൾ ഫോൺ കോൾ ചെയ്താൽ മതി. എന്റെ പ്രസാദന ജീവിതം കിട്ടും. സ്വത്തോ പണമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഓടോ പേരട്ടെ കിളവ. തന്റെ മോനെ ദാരിദ്ര്യത്തിന്റെ താക്കോൽ തന്റെ പോക്കറ്റിലാണോ? തനിക്ക് എന്താ തെളിവ് അവനെന്റെ മോനാണെന്ന്? മുഖലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. വരട്ടാനോ, താൻ പോയ മോളെ പറഞ്ഞേക്ക്. പഴയ ഫ്ലെയിംസ് ഒക്കെ ഊതി കത്തിക്കാമോ എന്ന് നോക്കട്ടെ. സമർത്ഥമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഈ കൊലപാതകം തീർച്ചയായും ഒരു ആത്മഹത്യയായോ അപകട മരണമായോ എഴുതി തള്ളപ്പെടുമായിരുന്നു. ശിവപ്രസാദ് തന്നെ മുൻകൈയെടുത്ത് മിലിറ്ററി ഇന്റലിജൻസിനെയും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെയും രംഗത്തിറക്കിയത് എന്തിനാണ് സാർ? നിങ്ങൾ സത്യസന്ധനും സമർത്ഥനും സ്ട്രെയിറ്റ് ഫോർവേഡുമായ ഒരു പട്ടാളക്കാരനാണ്. ഞാൻ വക്രബുദ്ധിയായ ഒരു പോലീസുകാരനും. എങ്ങനെ എഴുതി തള്ളപ്പെട്ടാലും ഒരു കൊലപാതക രഹസ്യം എന്നെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തു വരുമെന്നുള്ളതാണ് ഒരു പോലീസ് രഹസ്യം. ഏതെങ്കിലും ഒരു പ്രതിയുടെ തലയിൽ അത് കെട്ടിവെച്ച് സംഗതി കൊലപാതകമാക്കി തീർത്താ പിന്നെ പേടിക്കാനൊന്നുമില്ലാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഉപ്പുവെള്ളത്തിൽ വീണു മരിച്ച മനുഷ്യന്റെ ശ്വാസകോശത്തിൽ ശുദ്ധജലമായിരുന്നു ഞാൻ കണ്ടെത്തിയതോടെ നിങ്ങളുടെ തോൽവി ആരംഭിച്ചു അല്ലേ മിസ്റ്റർ ശിവപ്രസാദ്? യെസ്, യു ആർ കറക്റ്റ്. അറസ്റ്റ് മീ. Thank you.